വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഹല്ലേലൂയാ കർത്താവേ, ഈ സ്തോത്രം പ്രാർത്ഥിച്ച് ഗാനശ്രൂഷ ആരംഭിക്കുന്ന ഈ സമയം കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉള്ളതിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. പ്രിയപിതാവേ, പാടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരന്മാരെ പ്രത്യേകമായ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പാടുമ്പോൾ പാടി ആരാധിക്കുവാൻ ആത്മാവിൻ്റെ നിലയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഇടയാക്കണമേ. തുടർന്നുള്ള ശ്രൂഷകളെല്ലാം ഇന്ന് രാത്രിയിൽ ഏറ്റവും അനുഗ്രഹമായി തീർക്കുവാൻ, ജനം കടന്നു വരുവാൻ, ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ, ശക്തമായ ദൈവജന ശ്രൂഷ ഇന്ന് രാത്രി നടക്കുവാൻ എല്ലാം ദൈവം ഇടയാക്കണമേ. ആദ്യോടന്ത നടക്കുന്ന എല്ലാ ശ്രൂഷമേലും തിരുസാന്നിധ്യം ഇരുന്ന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാരാകണമേ എന്ന് ഞങ്ങളങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല നിൻ്റെ തിരുനാമത്തിൽ തന്നെ മഹത്വം വരേണ്ടതിന്, സകലവും നീ നന്മയ്ക്കാക്കി ചെയ്ത് മഹത്വം അങ്ങെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ദൈവം കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. പ്ലീസ് ഹല്ലേലൂയ, പ്ലീസ് ദൈവത്തിന് സ്തോത്രം. കൺവെൻഷൻ്റെ നാലാം ദിവസത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ കരുതിയതുകൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചിറകൻ മറവിൽ നമ്മളെ മറച്ചു കഴിഞ്ഞ മൂന്ന് ദിവസം ദൈവസ്ഥാനത്തിൻ്റെ മറവിൽ നമ്മളായിരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് സന്ധ്യാവേളയിലും നമ്മൾക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നും നമ്മൾ പാട്ട് ശ്രവിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ യേശു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു ചുമതലയാണ് സുവിശേഷ വേല എന്നുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ചെയ്തെടുക്കേണ്ട ഒരു വേലയാത്ര സുവിശേഷ വേല. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നമ്മൾ ചെയ്യേണ്ട വേലയാത്ര സുവിശേഷ വേല. ഈ അർത്ഥം വരുന്ന ഒരു ഗാനം ബ്രദർ പ്ലസൻ നമ്മൾക്ക് വേണ്ടി ആലപിക്കും. സുവിശേഷവേല ചെയ്യാ, നല്ല യജമാൻ്റെ സേവ ചെയ്യാൻ വാ. വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു.
കൊയ്ത്തിന്റെ നാളുകളെ വയലു നിറയുന്നു, സ്വർണ്ണ കതിരു കായ്ക്കുന്നു. അന്നാളിൽ തള്ളപ്പെട്ട് നെഞ്ചം കീറി കണ്ണീർ വാത്ത കാര്യമില്ല സോദരാ. അനുതാപമോടെ പാപത്തിൻ വഴി
മാറ്റി യേശുവിനെ നേടുക. ഇപ്പോൾ യേശുവിനെ നേടുക. വയലു വിളയണ കാഴ്ച കണ്ണൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. വയലു വിളയണ കാഴ്ച കണ്ണൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. വേല ചെയ്യാൻ വാ, നല്ല യജമാൻ്റെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ടു വാ, ശിഷ്യനായി കൂശുമേന്തി വാ. സുവിശേഷ വേല ചെയ്യാൻ നല്ല യജമാനെ സേവ ചെയ്യാൻ വാ. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കറിയാം കർത്താവിൻ്റെ സ്നേഹം നിത്യമായ സ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും നമുക്ക് കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ ഓഡിറ്റോറിയത്തിൽ നമ്മായിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്നോർക്കുവാൻ, ക്രൂശിൽ നമുക്ക് വേണ്ടി നൽകിയ ത്യാഗം എത്ര വലുതാണ്, അതിൻ്റെ ആഴം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനവുമായി ബ്രദർ ദാനിയൽ ജോർജ് നമ്മുടെ നടുവിലേക്ക്.
പാരിലിന്നെന്നെ അറിയാ നീ മാത്രമേ യേശു നാഥ ഈ പാരിലിന്നെന്നെ അറിയാ നീ മാത്രമേ യേശു നാഥ കരയുന്നിഴികൾ തുടച്ചു ആശ്വാസം നൽകി നീ എന്നും കരയുന്നിഴികൾ തുടച്ചു ആശ്വാസം നൽകി നീ എന്നും യേശുവേ പോലെ എല്ലാരെയും സ്നേഹിച്ചിട നീ എന്നെ സ്നേഹിച്ച പോലെ എല്ലാരെയും സ്നേഹിച്ചിട സ്നേഹത്തിൻ നിറവായ നിനി എന്നിൽ ചൊരിയൂ നിൻ സ്നേഹം സ്നേഹത്തിൻ നിറവായ നാഥ ഇനി എന്നിൽ ചൊരിയൂ നിൻ സ്നേഹം യേശുവേ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. നമുക്കറിയാം മരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഒരു അതിഥിയെ പോലെയാണ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദൈനംദിന ജീവിതത്തിൽ തൻ ഒരുക്കത്തോടെ വിശുദ്ധിയോടെ ആയിരിക്കണമെന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എന്നർത്ഥം വരുന്നൊരു ഗാനം ഇപ്പോൾ ബ്രദർ മോൺസി നമുക്ക് വേണ്ടി ആലപിക്കുന്നു.
നമ്മുടെ സ്വന്തം ബലത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു ദൈവപൈതലെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുള്ളപ്പോൾ അവന് നേരായ വഴി കാണിച്ചു കൊടുക്കുകയും വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ അവനെ പ്രാപ്തനാക്കുകയും ചെയ്യും. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, ആ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ
വലിയ കാര്യങ്ങൾ നടക്കുവാൻ, ദൈവത്തിന് വേണ്ടി വലിയവ ചെയ്യുവാൻ നമുക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ഗാനം നമുക്ക് കേൾക്കാം. പ്രിയ ഗ്രേസൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. रूहे पाक खुदावन आतुआ जान जिसम और रू में तू बस जा रूहे पाक खुदावन जान जिसम और रूह में तू बस जा पाक खुदावन आ तू जान जिसम और रू में तू बस जा आ रू है पाक खुदावन आ तू और रू में तू बस जा जब आते हैं बंधन सारे
പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. താങ്ക് യു ലോർഡ്. ഒരു ചൊല്ലിങ്ങനെയുണ്ട്, ഉറുമ്പിന് അരിഭാരം, ആനയ്ക്ക് തടിഭാരം. ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതയും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ നമുക്ക് ആ കർത്താവിനോട് പറയാൻ കഴിയണം, കർത്താവേ, കർത്താവിൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ കഷ്ടതയ്ക്കും നന്ദി, എല്ലാ കണ്ണുനീരിനും നന്ദി. ഓരോ ദിനവും നമ്മളെ കർത്താവിൻ്റെ സ്നേഹത്തോട്, കർത്താവിനോട് നമ്മെ അടുപ്പിക്കുന്ന കർത്താവിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന കഷ്ടതകൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന കണ്ണുനീരുകൾ, ഇതെല്ലാം ആ കർത്താവിനോട് ഓരോ ദിവസവും നമ്മൾ അടുക്കുവാൻ അത് മുഖാന്തരമായി തരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ കർത്താവിനോട് പറയാൻ കഴിയണം, കർത്താവേ, എല്ലാ കുരിശുകൾക്കും നന്ദി. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അറിയാവുന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാടി മഹത്വപ്പെടുത്താം. എന്റെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്റെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും ദാദാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും ദാദാ നന്ദി. എല്ലാ തോൽവികൾക്കും നാദാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാദാ നന്ദി. നിന്റെ സാന്നിധ്യമറിയ ഇരയായി. താഴ്വരയിൽ മുള്ളുകളിൽ പരിനീർപ്പുപോ ശോധനയിൽ ചൂടയതിൽ പൊന്നു പോലെ താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും സാന്നിധ്യം മാറി ശിഷ്യേ.
ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനറിഞ്ഞ സത്യം, അവനറിഞ്ഞ ആ കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് നമുക്ക് കിട്ടുന്ന ഏതവസരത്തിലായാലും അതിന് ഇനി നാളത്തേക്ക് നമുക്ക് മാറ്റിവെക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിലൊരു സ്വഭാവമാണ്. നമ്മളെല്ലാം പല കാര്യങ്ങളും നമ്മൾ നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. നല്ലൊരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന നല്ല അവസരങ്ങൾ അക്കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, അക്കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ അനേകം ആൾക്കാർ ഈ യേശുവിനെ കുറിച്ച് കേൾക്കാത്തവർ, യേശുവിൻ്റെ സ്നേഹം അറിയാത്തവർ അനേകരുള്ളപ്പോൾ ആ അവരെയോട് ദൈവത്തെ പറ്റി പറയുവാൻ, അത് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും അതിനുവേണ്ടി ആയിത്തീരട്ടെ. ആ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്നൊരു ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ദിനവും നിത്യ നരകത്തിലേ
മഹാസ്നേഹം അറിയാതെ നശിച്ചിടുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയിലും നമ്മുടെ പ്രതികൂലത്തിലും നമുക്കുള്ള ഒരു പ്രത്യാശ, സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കാലുകൾ വഴുതിപ്പോയപ്പോൾ കർത്താവ് നമ്മളെ പിടിച്ചു താങ്ങിയെങ്കിൽ, നമ്മളെ കരുതിയെങ്കിൽ, നമ്മുടെ ഇല്ലായ്മയിൽ നമ്മളെ കരുതിയെങ്കിൽ, നമ്മുടെ കണ്ണുനീരിൽ നടുവിൽ നമ്മുടെ കണ്ണുനീര് കർത്താവ് തുടച്ചെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആ കർത്താവിനോട് നമുക്ക് പാടുവാൻ കഴിയട്ടെ. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ആ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. പാട്ടുപുസ്തകത്തിലെ 8-ാമത്തെ ഗാനം നമുക്ക് ഒരുമിച്ച് അത് ചേർന്ന് പാടാം. ഹല്ലേലൂയ.
പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. Thank you.
ഒരു നിമിഷം എല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ 10 കുഷ്ഠരോഗികൾ അവർക്ക് സൗഖ്യത്തിനായി അവർ കടന്നു വന്നു. അവർ വിടുതലോടെ മടങ്ങിപ്പോയപ്പോൾ നന്ദിയോടുകൂടെ മടങ്ങി വന്നത് ആകെ ഒരാൾ മാത്രമാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കർത്താവിനോട് നന്ദിയില്ലാത്തവരായി പോയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ആ കർത്താവിനെ ആരാധിക്കുവാൻ, ആ നന്ദിയുള്ള ഹൃദയത്തോടെ ആ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ ഇതുവരെയും നമ്മളെ ബലത്തോടെ ശക്തിയോടെ നിലനിർത്തിയ കർത്താവിനെ, പൂർണ്ണ ഹൃദയത്തോടെ കരങ്ങൾ അടിച്ച കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാടമുണ്ട് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാടമുണ്ട് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കരുകളെ കൂടെ വാഴുകി പോയി, കൂടെ വാഴുതിപ്പോയി, ഒരിക്കലും മുയലില്ല എന്നു നിരച്ചു. ഏറെ നിരവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൾ വാഴുന്നുവാനിട വന്നില്ല. എന്റെ നിരവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൾ വാഴുന്നുവാനിട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നതവിളിയാൻ വിളിച്ചു എന്നെ, ജീവിച്ചതോ ഉള്ളിൽ പോലും തിരച്ചതല്ല. ഉന്നതവിളിയാൻ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും തിരച്ചതല്ല. ഓ വേണ്ട വിടുവിൻ
ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്ധിയിൽ വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് നമ്മോട് സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുകൾ വ്യക്തമായി അനുഭവിപ്പാനിടയായി. ഈ രാത്രിയിലും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. ഹാമൻ നാം പാടിയതുപോലെ ആരാധിപ്പാൻ നമുക്ക് കാരണം തന്ന ഇത്രത്തോളം നമ്മെ നടത്തിയ വിശ്വസ്തനായ സർവശക്തനായ കർത്താവിനെ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തിയൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ താണിരിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ മഹായോഗത്തിന്റെ നാലാം ദിനം രാത്രി കാലത്തേക്ക് ദൈവം നായ കർത്താവ് നമ്മെ കൂട്ടി വരുത്തത് ഓർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി കാലം സ്റ്റേജിൽ പോഷരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട കോശി സാറ് ഇന്ന് രാത്രി വചന സൂക്ഷിക്കാൻ കടന്നു വന്ന ബൗദ്ധിച്ചെറിയാൻ സ്തോത്രം. മറ്റ് സെക്ഷന്മാരായ സെക്ഷൻ്റെയും സെക്ഷൻ്റെ ചുമതല, സെൻറ്ററിൻ്റെ ചുമതല, റീജിയൻ്റെ ചുമതലയുള്ളതായ ദൈവദാസന്മാർ, സഭയോട് ബന്ധപ്പെട്ടും അല്ലാതെ വിദേശത്തുനിന്നൊക്കെയായി കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എളിയവൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാലാമത്തെ ദിവസം നമ്മായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയൊരു കാര്യമുണ്ട്. ബഥാന്യയിലെ മാർത്തമറിയമാർ ദുഃഖത്തോടും ഭാരത്തോടുമായിരിക്കുമ്പോൾ അവരുടെ ഒരു സന്ദേശം വരുവാനിടയായി യേശു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ യേശു നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ നിരാശകളൊക്കെ മാറി ദൈവനാമത്തിന് മഹത്വം വരുവാൻ ഇന്ന് രാത്രി ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. മുഖവരെ പറഞ്ഞ് ഞാൻ സമയം ദീർഘിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ദൈവജനത്തിൻ്റെ ശക്തി ഇന്ന് ഇവിടെ ഇവിടെ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാകട്ടെ. അവൻ തൻ്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഒരു വലിയ വിടുതൽ ഈ രാത്രിയിലെ മീറ്റിങ്ങിലൂടെ ഉണ്ടാകുമെന്ന് നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു. അവർ അല്ലെങ്കിൽ അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു, പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന, കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പത്രോസ് ദൈവവചനം സൂക്ഷിക്കുമ്പോൾ സഹോദരന്മാരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് മാനസാന്തരപ്പെട്ടതുപോലെ ഇന്ന് രാത്രിയിൽ
വരുമാന സാന്ദ്രത്തിൻ്റെ ഒരു കുത്തുകൾ ഹൃദയത്തിലുണ്ടായി ഒരു വ്യത്യാസം വരുന്ന രാത്രിയായി മാറുവാൻ ഇടയായി തീരട്ടെ. ഹാലലുയ്യ. യെരുശലേമിൽ നിന്ന് മൗസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ സംവാദിച്ചു പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോടൊപ്പം ചേർന്നുകൊണ്ട് തിരുവെഴുത്തുകളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവരുടെ ഉള്ളം കത്തുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദൈവജനം കേൾക്കുമ്പോൾ ഹൃദയത്തിന് കത്തുകൊണ്ട് കത്തുവാൻ ഹല്ലേലൂയ ആത്മാവിൻ്റെ വലിയ പകർച്ചയുണ്ടാകുവാൻ ഒരു വലിയ വിടുതൽ പ്രാപിക്കുന്ന രാത്രിയായി ദൈവം തീർക്കുമെന്ന് നിശ്ചയമായി വിശ്വസിക്കുന്നു. ദൈവമക്കളെ എല്ലാവരും തലകളെ വണക്കാം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും നാവിൽ നിന്ന് സ്തോത്രം ഉയരട്ടൊരു നന്ദി. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ആരുടെ മുല നോക്കി നിൽക്കാതെ കഴിഞ്ഞ ആ 3 ദിവസക്കാലം നമ്മെ അനുഗ്രഹിച്ച കർത്താവ് ഈ 4 ദിവസവും നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലെ കൂടി വരുവിൻ്റെ അനുഗ്രഹത്തിനായി 2 ദൈവദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ആദ്യമായി പാസ്റ്റർ ജോൺ ജോർജും പിന്നീട് പാസ്റ്റർ കെ ഫിലിപ്സും ഇവർ 2 കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനാ ഞങ്ങളുടെ ദൈവമേ, അളവുകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സുഖസ്ഥ പിതാവേ, ഞങ്ങളുടെ കൺവെൻഷൻ മഹായോഗത്തിൻ്റെ 4 രാത്രികാലം കടന്നു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസരമൊരുക്കി തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ആരംഭിച്ചതായ മഹായോഗത്തിൻ്റെ 1 രാത്രികാലം മുതൽ ഞങ്ങളുടെ മധ്യേ പ്രവർത്തിക്കുകയും ശക്തമായി ദേശത്തോട് കടന്നു വന്ന ജനത്തോട് സംസാരിക്കുകയും ചെയ്തതായ അവിടുത്തെ വലിയ കൃപകളെ ഓർത്ത് ഇന്ന് രാത്രികാലം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ 4 രാത്രിയിൽ കർത്താവേ നീ വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളിയിരിക്കുകയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിന്റെ പാദപ്രതികളിലിരിക്കുന്ന ഞങ്ങളോട് നീ കരുണ ചെയ്ത് സമൃദ്ധിയായി അനുഗ്രഹം രാത്രി ഞങ്ങളുടെ മേൽ പകരവേണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ തിരുവചനം സംസാരിപ്പാൻ നിയുക്തനായി ഞങ്ങളുടെ മധ്യയിച്ചിരിക്കുന്ന നിന്റെ ശ്രേഷ്ഠ ദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ ഇന്ന് രാത്രിയുടെ വേളയില് അഗ്നിമയമായ നാവുകളാൽ ഹല്ലേലൂയ തിരുവചനം സംസാരിപ്പാൻ നിന്റെ അഭിഷേകത്തിനെ പ്രത്യേക അഭിഷേകം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഇന്ന് രാത്രി കാലം കേൾക്കുന്നതായി തിരുവചനം ചാരത്തും ദൂരത്തും ഇരുന്ന് ശ്രദ്ധിക്കുന്നതായി സകല ജീവിതങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ ഇടയാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്നതായ നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സഹായിക്കുമാറാകണമേ. സന്നിഹിതരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന നിന്റെ ദാസന്മാരെ ദാസ്യമാരെ ഇന്ന് രാത്രി കാലം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവേ നിന്റെ ശ്രേഷ്ഠദാസൻ കൊയ്സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ അഭിഷിക്തന്റെ പേര് ഇന്ന് രാത്രിയുടെ വേളയില് ആമേൻ. കർത്താവേ ബലപ്പെടുത്തുന്ന കരഞ്ഞിട്ടുമാറാകണമേ. ദീർഘായുസ് കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കടന്നു വന്നതായ നിന്റെ ജനത്തെ ധാരാളമായി അനുഗ്രഹിക്കണം. വരുവാനുള്ളവരും തക്ക സമയത്ത് കണ്ടത് വഴിയാക്കണം. ഇന്ന് രാത്രി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ പിതാവേ. മഹാപരിശുദ്ധന നിത്യനുമായി ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ആരംഭിച്ചതായ സുവിശേഷ മഹായോഗത്തിൻ്റെ 4 രാത്രിയിൽ വളരെ അനുഗ്രഹത്തോടുകൂടി ദൈവസന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. യഹോവാ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളതെന്ന് ഉള്ളം തുറന്ന് കർത്താവേ ഞങ്ങൾക്ക് കഴിഞ്ഞ നിമിഷങ്ങളിൽ പാടി സന്തോഷിച്ച് ആരാധിപ്പാൻ കർത്താവേ നീ ഞങ്ങൾക്ക് ഇടവരുത്തിയത് ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ ആത്മീക മകാനങ്ങൾ ആലപിക്കുവാനായി കർത്താവ് സഹായിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗ്രാജുവേഷൻ സർവീസ് ഞങ്ങൾക്ക് നൽകി തന്നു. ഇന്ന് രാത്രി വീണ്ടും കർത്താവേ നിൻ്റെ കൃപയ്ക്ക് വേണ്ടി അങ്ങയുടെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ രാത്രികളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ ഇടപെടൽ ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്കുണ്ടാകുവാൻ കർത്താവ് ഇടവരുത്തിയതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയും കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആ ഇടപെടൽ കർത്താവേ ശക്തിയേറിയ പ്രവർത്തനം ഇന്ന് രാത്രി പന്തലിലും പരിസരങ്ങളിലും ഉണ്ടാകുവാൻ കർത്താവേ നീ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ വചനം സംസാരിക്കുന്ന അങ്ങയുടെ അഭിഷിക്തന്മാരെ അവിടുത്തെ കരങ്ങളിൽ മുറിഞ്ഞ ആയുധങ്ങളായി കർത്താവെ ബലപ്പെടുത്തി ശക്തമായി ഉപയോഗിക്കുന്ന ആയുധങ്ങളായി നീ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ്യ. ക്രൂശിക്കപ്പെട്ടവനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ കർത്താവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പടുത്തിരിക്കാൻ ഞങ്ങളുടെ തലകളെ ഉയർത്തുവാൻ ആവശ്യമായ ദൈവികമായ ക്രമീകരണങ്ങൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമീകരണത്തിന്മേലും ദൈവത്തിൻ്റെ നിയന്ത്രണവും സഹായവും കർത്താവെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അന്യനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. അനുഭവസാക്ഷികളുടെ പ്രസ്താവനിക്കാനായി നോർത്ത് ഇന്ത്യൻ റീജിയൻ സഭ അറിയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാസൻ മാത്യുസും ഗുരു സാർ അതിൻ്റെ അറിയിച്ചു. ഉത്തരഭാരതത്തിൽ വന്ന എല്ലാ ദൈവദാസന്മാരും ദയവായി മുന്നോട്ട് കടന്നു വന്നാട്ടെ. ഈ തലമുറയിൽ ഭാരതം യേശുവിനെ അറിയുക, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ്, ദൈവഹൃദയത്തിൻ്റെ തുടിപ്പാണ്, ദൈവമക്കളുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ദർശനമാണ്. ശരൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ നോർത്തേൺ റീജിയനിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ 8 സോണുകളായിട്ട് തിരഞ്ഞ് തിരിഞ്ഞ് ജനറൽ കോർഡിനേറ്ററായിരിക്കുന്ന കർത്താവിന് ദാസൻ പാസ്റ്റർ എബ്രഹാം ഡാനിയലിൻ്റെ നേതൃത്വത്തിൽ ആന്ധ്രാപ്രദേശ് മുതൽ ഡൽഹി വരെയുള്ള 8 സോണുകളിലെ ദൈവദാസന്മാർ അവർ നിങ്ങളുടെ മുൻപാകെ സമയപരിമിതി കൊണ്ട് ഒരു ഹിന്ദി പാട്ട് ഒരുമിച്ച് പാടുകയും ഓരോ സോണുകളിലെയും കോർഡിനേറ്റേഴ്സ് അനുഭവ സാക്ഷ്യം ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളുടെ മുൻപാകെ പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നതിന് അത് ഏറ്റവും ഉപകാരമായിരിക്കും എന്നതുകൊണ്ട് ദൈവദാസന്മാരെ അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है. सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है. ओ जिसने आकाश बनाया, जिसने पृथ्वी बनाई, ओ जिसने आकाश बनाया, ओ जिसने पृथ्वी बनाई, वो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है. सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है. सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है. समुद्र को जिसने डुबाया, जंगल में से बाघ को निकाला, ओ समुद्र को जिसने दुबाया, और जंगल में से बाघ को निकाला, तो भाई मेरे करता है पूरा, वो यहोवा हमारे संग संग है. तो भाई मेरे करता है पूरा, वो यहोवा हमारे संग हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है. सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है.
സ്തോത്രം. ദൈവകൃപയാല കർണാടക സ്റ്റേറ്റിലെ പ്രവർത്തനം വളരെ അനുഗ്രഹമായിട്ട് നടക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 180 കിലോമീറ്റർ ദൂരമുള്ള പ്രദേശത്ത് ഒരു പ്രവർത്തനം ദൈവകൃപയാല ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിപ്പാനായിട്ട് ആഗ്രഹിച്ചവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 15-ൽ പരം പാസ്റ്റേഴ്സ് അവിടെ തന്നെയുണ്ട്. അതുകൂടാതെ തന്നെ തമിഴ്നാട്ടിലെ ധർമ്മപുരി എന്നൊരു സ്ഥലത്ത് ഏതാണ്ട് 150 കിലോമീറ്റർ ദൂരം ഞങ്ങളുടെ മടിവാള ഷാറോൺ ചർച്ചിൻ്റെ ഒരു ഔട്ട് സ്റ്റേഷനായിട്ട് അവിടെയും 8-10 ദൈവദാസന്മാരോടി നമ്മോട് ചേർന്ന് പ്രവർത്തിപ്പാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാസത്തിനുള്ള ക്രമീകരണങ്ങൾ നടക്കും. ദൈവസഭ ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കുക, പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവിടെയുള്ള ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ഈ ഇങ്ങനെയുള്ളൊരു സമയത്തിന് ദൈവം അനുവദിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാഗ്ദാനം. പ്രൈസ് ദി ലോർഡ്. മഹാരാഷ്ട്ര, ഗോവ എന്നീ സ്റ്റേറ്റുകളിലുള്ള ആയ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും പ്രത്യേകമായ സ്നേഹത്തെ പ്രാരംഭമായി ശ്രേഷ്ഠരായ ദൈവദാസന്മാർക്കും പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഓർപ്പിക്കുക. കർത്താവിൻ്റെ മഹാകരുണയാൽ മഹാരാഷ്ട്രയിലും ഗോവയിലുമുള്ള പ്രവർത്തനങ്ങളെ കർത്താവ് ശക്തമായി വളർത്തുന്നു. ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സ്നാനം നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ സഭകളും പ്രവർത്തനങ്ങളും ആരംഭിക്കുവാൻ കർത്താവ് കഴിഞ്ഞൊരു വർഷക്കാലം ഇടയാക്കിക്കൊണ്ടിരുന്നു. പല ശ്രേഷ്ഠകരമായ മീറ്റിങ്ങുകളും പ്രത്യേകിച്ച് ഗ്രാമങ്ങളൊക്കെയും ക്രമീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് അവസരം തന്നു. പല പ്രിയപ്പെട്ടവരും കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനായിട്ടും പലരെ രോഗത്തിന് സൗഖ്യം പ്രാപിപ്പാനായിട്ടും കർത്താവ് ആ മീറ്റിങ്ങുകളിൽ ഇടയാക്കി തീർത്തു. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല ദൈവദാസന്മാരും പല ബുദ്ധിമുട്ടുകൾ, യാത്രാ ക്രമീകരണങ്ങൾ ഇല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. യാത്ര ചെയ്യുവാൻ വാഹനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആരാധിക്കുവാനായിട്ട് സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പല സ്കൂളുകളും മാറി മാറി ബുദ്ധിമുട്ടി ആരാധിക്കുന്ന ദൈവമക്കളുണ്ട്.
അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഈ 2016 10 കൂട്ടായ്മകൾ കൂടി ആരംഭിക്കുവാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സഹകരണങ്ങൾ ലഭിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം സഫലീകരിച്ചു തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പഞ്ചാബിലുള്ള ദൈവസഭകളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രതിനിധിയായിട്ടാണ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയുടെയും കർത്താവിൻ്റെ വലിയ സഹായത്താലും പഞ്ചാബിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സന്തോഷവും അനുഗ്രഹകരമായിട്ട് മുൻപോട്ട് പോകുന്നു. ഫലഭൂതമായ പ്രതികൂലമായ കാലാവസ്ഥകളും പ്രതികൂലമായ അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിലും അവിടെയുള്ള ദൈവസഭകളെയും ദൈവദാസന്മാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും വലിയവനായ ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഓരോ ദിവസവും നടത്തുന്നു. പുതിയ പുതിയ ആൾക്കാർ സഭകളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അനേകർ സ്നാനപ്പെടുവാൻ തയ്യാറായി നിൽക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രവർത്തനങ്ങളെ ഈ സമയം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ സഹായമുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിൽ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. ഞങ്ങളുടെ പുതുവത്സര ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആന്ധ്രാപ്രദേശ് ആരോഹണ സംഘം തരപ്പുന പ്രത്യേക വന്ദനാലയത്തിൽ ഉപരിസ്ഥാനം. ആന്ധ്രയിലുള്ള സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അടങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ആന്ധ്രയിലോ 40 സംഘാൽ പ്രഭു തരപ്പുന ആരോഹണ പനിചേസ്തുന്ന ദൈവകൃപയാൽ 40 സഭയോളം ആന്ധ്രയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ബൈബിൾ കോളേജ് ഉണ്ട്, 10 മന്ദി സ്റ്റുഡൻസ് ചദുവുന്നു. അതുപോലെ ബൈബിൾ സ്കൂളിലും 10 കുഞ്ഞുങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഗതിന്റെ സംവത്സരം 2 സംഘാലു കറ്റി ദേവനക്ക് സമർപ്പിച്ചാണ്. കഴിഞ്ഞ വർഷം 2 സഭാ ഹാളുകൾ പണിയുവാനും ദൈവം സഹായിച്ചു. ആന്ധ്രാപ്രദേശ് പരിസരക്ക് പ്രാർത്ഥന കോർത്തുന്ന ആന്ധ്രയിലെ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഹൈദരാബാദിൽ 4 സംഘാലുണ്ട്, മന്ദിരാനിക്ക് സ്ഥലം അവസരമുണ്ട്, ദയച്ചു പ്രാർത്ഥന ചെയ്യണം. ഹൈദരാബാദിൽ 4 സഭകളുണ്ട്, അതിനൊരു സഭയ്ക്ക് വേണ്ടി അവിടെ ഹാളില്ല, സ്ഥലം അതുപോലെ ഹോൾ ആവശ്യമുണ്ട്. ദേവന കുറുപ്പിനെ പറ്റി ആന്ധ്ര പരിചര്യ ക്ഷേമം ജരുന്നതിന് തെളിയിച്ചു നമ്മൾ മുഖിസ്തുന്നതാണ്. ദൈവങ്ങളെ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കൽ ചോദിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. 2016 ഒറീസയിൽ നിന്ന് കർത്താവിൻ്റെ ദാസന്മാർക്ക് കടന്നു വന്ന് ഈ മഹായോഗത്തിൽ സംബന്ധിപ്പാൻ ദൈവം ഒരുക്കി തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 17 വർഷക്കാലമായി ഒറീസയിലെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നു. എന്നാൽ 2015 കഴിഞ്ഞ വർഷം ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ അത്ഭുത വർഷമായിരുന്നു. കാരണം 2008 കമ്യൂണൽ റയോട്ടിനുള്ള ബന്ധത്തിൽ അനേക സഭകൾ നഷ്ടപ്പെട്ടു പോയതല്ല, മിക്കവാറും ഏരികളിൽ വീണ്ടും ചർച്ചകൾ തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. ഈ കഴിഞ്ഞ വർഷം 3 പുതിയ സഭകളുണ്ടാകുവാൻ സഹായിച്ചു. അതിൻ്റെ ഗ്രോത്ത് പെട്ടെന്നായിരുന്നു. എല്ലാ സഭകളിലും 50-60 ആളുകൾ കൂടി വരുവാൻ ദൈവം അവസരമൊരുക്കി. അതുപോലെ തന്നെ 2015 ഒറീസയിൽ കർത്താവിൻ്റെ ബഹുമാനപ്പെട്ട ദാസൻ കോശി സാറിൻ്റെ സഹായത്തോടുകൂടെ സഭകൾ സ്ഥാപിക്കുവാൻ, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുവാൻ ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ 2015 2 സഭകൾ വലിയ ഹാളുകൾ ഉണ്ടാക്കുവാൻ ഇടയായി. ആ 2 ഹാളിലും നിറയെ ആളുകൾ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 സഭകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലെ 1 സഭയിലെ പണി അവിടുത്തെ ചില ആളുകൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് മുടങ്ങിക്കിടക്കുകയാണ്. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായതുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുന്നു. ആ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞങ്ങൾ സന്തോഷത്തോടെ പങ്കുള്ളവരായി തീരുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ നാളുകളിൽ ഒറീസയിലെ വേലയിൽ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളോടും പ്രസ്ഥാനത്തോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവനാമത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഡൽഹി സോണിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. എൻ്റെ പേര് രവിയസ് പിള്ളെ. ഡൽഹിയിൽ വളരെ അനുഗ്രഹമായിട്ട് നല്ലൊരു ഉണർവോടുകൂടിയ പ്രവർത്തനം ഇപ്പോൾ നിലവിലുണ്ട്.
പ്രത്യേകിച്ചും ദൈവം ഈ നാളുകളിൽ ഹിന്ദിക്കാരുടെയിൽ വളരെ ശക്തമായ ഒരു വർക്കാണ് ദൈവം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളിയേക്കാൾ ഉപരിയായി ഹിന്ദിക്കാരുടെ ഒരു വലിയ റഷാണ് ചർച്ചകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ കൂട്ടത്തോടെ സ്നാനപ്പെടുവാൻ തയ്യാറായി പല സഭകളിലും ദൈവമക്കൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾ ദൈവകൃപയാൽ വളരെ അനുഗ്രഹമായിട്ട് പോകുന്നു. പറയത്തക്ക രീതിയിലുള്ള ചെറിയതായിട്ട് എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും പറയത്തക്ക രീതിയിലുള്ള വലിയ ഒബ്ജക്ഷൻസ് ഒന്നും ഏതായാലും ഇതുവരെ ഡൽഹി സോണിൽ ഇല്ല. എന്നാലും ദൈവമക്കൾ എല്ലാവരുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഡൽഹി സോണിലുള്ള അവിടെയുള്ള നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയെ ഓർത്ത്, അവിടെയുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ജനങ്ങളെ ഓർത്തും എല്ലാവരെയും ഓർത്തും ദൈവത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വർഷത്തിന് ശേഷം വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ സാക്ഷികളായി നിൽക്കുവാൻ ദൈവമുള്ളവരെ ബലപ്പെടുത്തി. ഉത്തരഭാരതത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിൽ സൂക്ഷിച്ച ദൈവകൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ മാതാപിതാക്കന്മാരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. എനിക്ക് ശേഷം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം ഡാനിയലും അക്കാര്യം ഓർപ്പിക്കുന്നതായിരിക്കും. ബഹുമാന്യായ കർത്തൃദാസൻ പ്രിയ കോയിസാറ്, പ്രിയ തങ്കച്ചായൻ, ഞങ്ങളുടെ പ്രചോദനമായിരിക്കുന്ന മറ്റെല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർക്കും ഞങ്ങൾ ഈ സമയത്ത് വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഗുജറാത്ത് സോൺ, ഗുജറാത്ത് മുഴുവനും, മഹാരാഷ്ട്രയുടെ ബോർഡർ, രാജസ്ഥാൻ ബോർഡർ പ്രവർത്തനങ്ങളെ ദൈവം വിശാലതയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമായിട്ട് ഏകദേശം 100-ലധികം ദൈവദാസന്മാരും സഭകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പട്ടണങ്ങളിലെ പ്രവർത്തനങ്ങൾ കൂടുതലും മലയാളികളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അവിടെ സ്നാനങ്ങൾ വളരെ ചുരുക്കമായിട്ട് നടക്കുന്നുള്ളൂ. എന്നാൽ ദൈവകൃപയാൽ കഴിഞ്ഞൊരു വർഷം ഹിന്ദി നോൺ മലയാളീസിൻ്റെ ഇടയിൽ 200-ലധികം പേർ സ്നാനപ്പെടുവാനായിട്ട് സ്വർഗത്തിൽ ദൈവമിടയാക്കി. അതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ചില ഹോളുകൾ വയ്ക്കുവാനായിട്ട് ദൈവം ഇടയാക്കി, അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് വളരെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ തദ്ദേശവാസികളായ പ്രിയപ്പെട്ടവർ ധാരാളമായിട്ട് മുൻപോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യവും സമയവുമാണ്. അതുകൊണ്ട് ധാരാളം പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ആവശ്യമാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ ഈ ഒരു വർഷം ദൈവം തന്നാൽ അത് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി ആത്മാക്കളെ കണ്ട് സന്തോഷിക്കുവാനുള്ള ആഗ്രഹത്തോടും താല്പര്യത്തോടും സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞങ്ങൾ ദൈവസ്ഥാനത്തായിരിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ സ്വയമായ ബലം കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും സാധ്യമല്ല. എന്നാൽ സകലവും സാധ്യമാക്കി തീർക്കുന്ന സർവശക്തൻ ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ അവൻ സകലവും നന്നായി ചെയ്തു തരുന്ന ദൈവമാകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് അരുമനാഥനെ സ്തുതിക്കാം. ഹല്ലേലൂയാ. ഈ ദൈവം ഇന്നും എന്തേക്കും നമ്മുടെ ദൈവമായി ജീവിക്കുന്നു. അതേ കർത്താവിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, യഹോവേ നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടംപെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഓർപ്പിച്ചു, കടമുണ്ടെങ്കിൽ കൊടുത്തു തീർക്കുന്നത് ഒരു മാന്യതയുടെ ലക്ഷണമാണ്, വിശ്വസ്തതയുടെ ലക്ഷണമാണ്. അതേ സങ്കീർത്തനക്കാരൻ ദാവീദ് രാജാവ് കടക്കാരനായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും എത്രയധികം വലിയ കടക്കാരാണ്. എന്ത്, പണത്തിൻ്റെ കടമല്ല, ദൈവത്തോടുള്ളതായ കടം. ഹല്ലേലൂയ. അവൻ്റെ ഉപകാരങ്ങൾ അനുഭവിച്ചത് കൊടുത്തു തീർക്കുവാൻ ആമേൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, സ്തുതി സ്തോത്രങ്ങളായിട്ട് അർപ്പിക്കുമ്പോൾ ദൈവമക്കളെ നാം ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ വിശ്വസ്തതയുടെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. ആകയാൽ വിശ്വസ്തനായ ദൈവത്തെ വിശ്വസ്തയോട് സേവിച്ച് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം തുടർന്ന് ഞങ്ങളെ സഹായിക്കട്ടെ. കുടുംബമായും ദൈവം ഞങ്ങളെ ആദരിച്ചതോർത്ത് ദൈവത്തിൻ്റെ മഹത്വം കേട്ടുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പുതിയ കുഞ്ഞുമകൾ ദൈവം തരുവാനിടയായി, ഒരു മരുമകളെ കൊടുത്തരുവാനിടയായി. അങ്ങനെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ദൈവസനൽ ദൈവജനത്തോട് ദൈവത്തിന്മാരോട് ചേർന്ന് നന്ദി കരേറ്റിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം നൽകി മാനിക്കട്ടെ. ഞങ്ങൾക്ക് സഹായമായി തീർന്ന ദൈവദാസന്മാരെയും ദൈവിക നന്മകളാൽ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ഇവിടെയുള്ള ഈ മഹാ കൺവെൻഷനിൽ കടന്നു വന്ന് വടക്കേ ഇന്ത്യയിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തികളെക്കുറിച്ച് ഓർപ്പിക്കുവാനൊക്കെ വലിയവരാ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശിൻ്റെ പൂർവാഞ്ചൽ, ഈ ഇത്രയും സ്ഥലങ്ങളിൽ ഏതാണ്ട് 100-ഓളം പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിക്കുവാൻ കർത്താവ് കൃപയാൽ അടിയുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. ഫരിദവായിലെ ഫെയ്ത്ത് ബൈബിൾ കോളേജും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 18 വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേതാണ്ട് 10 പേര് ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പുതുതായിട്ട്
അവർ ഫീൽഡിലേക്ക് കടന്നു പോകും. ഓരോ വർഷവും അനേക വിദ്യാർത്ഥികൾ പഠിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇവർ ഇറങ്ങുന്നു. അവരെല്ലാം പ്രവർത്തനങ്ങളിൽ സഹായിക്കുവാനും ഉത്സാഹിപ്പിക്കുവാനുള്ള ബാധ്യത ഉള്ളതുകൊണ്ട് ആ നിലയിലുള്ളതായ പല ആവശ്യങ്ങളും എൻ്റെ പിറകിലുണ്ട്. എങ്കിലും കർത്താവ് ഇതുവരെയും പ്രവർത്തനങ്ങൾക്ക് സഹായകനായിരുന്നു. വലിയ ദേവദാസൻ ഉറപ്പിച്ചതുപോലെ വലിയ എതിർപ്പുകളൊന്നും ഈ നാളുകളിൽ നോർത്ത് ഇന്ത്യയിൽ ഇല്ലെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങിങ്ങായിട്ടുണ്ടെങ്കിലും ഈ 2016 ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു കൊയ്ത്തിൻ്റെ വർഷമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് പ്രൈസ് ദ ലോർഡ് അവിടുത്തെ സ്ഥലവാസികളുടെയിൽ, സ്ഥാനീയ ലോക ബീച്ചുമേ അവിടുത്തെ ആൾക്കാരുടെയിൽ ഒരു വലിയ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഇടങ്ങളിലും ആൾക്കാരെ അറിഞ്ഞും കേട്ടും ദൈവചനം കേൾക്കുവാനും വിടുതലിനും വേണ്ടിയും ദൈവസഭകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. യു പിയിലെ പൂർവാഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2500 പേരുണ്ടായിരുന്നു കഴിഞ്ഞ 27-ാം തീയതി ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവിടുത്തെ ദൈവദാസൻ 4 മണിക്കൂർ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്നവനാണ്. അവിടുത്തെ ദൈവദാസൻ എല്ലാ ദിവസവും ഗ്രാമങ്ങൾ കടന്നുപോയി ദൈവജനം അറിയിക്കുന്ന വ്യക്തിയാണ്. അത് നിമിത്തമായ അനേക ദിവസങ്ങൾ അറിഞ്ഞും കേട്ടും ദൈവജനം കേൾക്കുവാൻ ദൈവസ്ഥനിൽ കടന്നു വന്ന് വിടുതൽ പ്രാപിപ്പാൻ ഉത്സാഹികളായി കടന്നു വന്നിട്ടിരിക്കുന്ന അവരെ ഇരുത്തുവാനോ അവരെ ഉൾക്കൊള്ളുവാനോ കഴിയാത്ത സാഹചര്യങ്ങളുടെ മധ്യത്തിലും അവരെ തണുപ്പ് സഹിച്ച ദിവസത്തിൽ കടന്നു വന്ന വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു സ്ഥലത്തെയല്ല, പലയിടങ്ങളിലും ഈ ദിവസങ്ങളിൽ കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നോർത്തഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവായിട്ടില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കർത്താവ് ദിവസങ്ങൾ തരികയാണ്. പ്രൈസലോ, ദൈവം അത്ഭുതം വടക്കേ ഇന്ത്യയിൽ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കോയിസാറിന് ദൈവം കൊടുത്ത പ്രേരണയ്ക്ക് അനുസരിച്ചും ആ വലിയ ദർശനത്തിനനുസരിച്ചും വടക്കേ ഇന്ത്യയിൽ തൻ്റെ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അടിയങ്ങളും തന്നോടൊപ്പം ആയിരുന്നുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 400-ഓളം പ്രവർത്തനങ്ങൾ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. പ്രൈസലോ, അതിൻ്റെ എല്ലാം പിറകിൽ പ്രാർത്ഥിക്കുന്നതും അതിൻ്റെ പിറകിൽ സഹായിക്കുന്നതും അധ്വാനിക്കുന്നതും ഇവിടുന്ന് പഠിച്ചിറങ്ങിയതായ വിദ്യാർത്ഥികളും അപ്പോൾ തന്നെ അവിടെ പല നിലയിൽ പഠിച്ച് മുൻപോട്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരാണ്. അവരെല്ലാവരെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രവർത്തനങ്ങൾക്ക്, വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരുന്നുവെങ്കിൽ അതിൽ നിന്നും അല്പം പോലും നിങ്ങൾ പുറകോട്ട് മാറാതെ ഇവിടെയുള്ളതായ നോർത്ത് ഇന്ത്യയിലെ ഓഫീസിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ സഹായം എത്തിക്കുകയും വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ പ്രൈസർ വരുന്ന ആളുകൾ ശക്തമായി നടക്കേണ്ടതിന് നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും ഞങ്ങൾ പിന്നെയും പ്രതീക്ഷിക്കുന്നു. അടുത്ത വർഷക്കാലം ഈ 2016 അനേക സഭകൾ പുതുതായി ആരംഭിക്കുവാൻ, അനേക ജീവിതങ്ങൾ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ, സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീരേണ്ടതിന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. വടക്കേ ഇന്ത്യയെ നമുക്ക് ഒരുമിച്ച് നേടാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അധ്വാനിക്കുന്നവരായ ദൈവദാസന്മാരാണല്ലോ ഞങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ചത്. ഭാരത സുശേഷീകരണം എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അവളും നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെങ്കിൽ ആത്മാക്കളെ നൽകിത്തരാൻ തികയുന്ന പുരാൻ വിശ്വസ്തരാണ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കടന്നു പോയാൽ പോയി അധ്വാനിക്കുന്ന ദൈവദാസന്മാരാണ് പലരും. ഒരാഴ്ചയൊക്കെ പോയി താമസിച്ച് വയറ്റിലൊക്കെ പിടിച്ചൊക്കെ അവർ തിരിച്ചു വരാറുള്ളതെങ്കിലും അവിടെയെല്ലാം ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും സഭയോട് ചേരുകയും ചെയ്തതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരാളിവരൊക്കെയും നമ്മൾ നാളുകളായിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നും നാളെയും എടുക്കുന്ന സ്തോത്രകാഴ്ച എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് വളരെ താല്പര്യത്തോടെ, വളരെ സന്തോഷത്തോടെ അവരെ ഏതെങ്കിലും നിലയിൽ സഹായിക്കാൻ കഴിയുമോ അതിനെല്ലാം വഴികളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുകയും അവരുടെ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ആ നിലയിൽ ഒരു സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വരികയാണ്. ചേർന്ന് നിന്നിട്ട് കാര്യമില്ല, പലതൊക്കെ ഇടാം. ഒരുപാട് വലിയ പൈസയുടെ ചെക്കാണെങ്കിൽ ഓഫീസിൽ കൊടുത്താൽ മതി, അത് റിസൾട്ട് നിങ്ങൾക്ക് തരും. അത് നോർത്ത് ഇന്ത്യയിൽ കടന്ന് പോകുന്നവർക്ക് സൈക്കിളോ ബൈക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് ബൈക്കിനുവേണ്ടി കാശ് കൊടുക്കാൻ സന്തോഷം, അത് ചെയ്യുക. എങ്ങനെയായാലും ഒരു നല്ല ഓഫറും കൊടുക്കുകയും അതിലൊക്കെ അപ്പുറമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളണം, കേരളത്തിലെ സുഖസൗകര്യങ്ങൾ
കഴിഞ്ഞു കൂടേണ്ടവരാണ് ഇവര്. നോർത്തിൽ ചെന്ന് കഠിനമായ ചൂടും കഠിനമായ തണുപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനോട് സാക്ഷ്യം വഹിക്കുന്ന ദേവദാസന്മാരാണ്. ഞങ്ങൾ പോകുന്നതിന് പരിധികളുണ്ട്. എന്നാൽ ഫീൽഡിൽ കിടന്ന് വേർത്ത് തണുപ്പ് അനുഭവിച്ച് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ദൈവനെ ശക്തീകരിക്കട്ടെ. 2016 കൊയ്ത്തിന് ഒരു വർഷമധികം തീർക്കട്ടെ. അനേക ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുവാൻ പ്രതികൂലങ്ങൾ അതിൻ്റെ നടുവിലൊക്കെ അവിടെ ഇവിടെയായിട്ടുണ്ടെങ്കിലും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം അവരോടുകൂടെ ഇരുന്ന് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി നമുക്കെല്ലാം കൂടി ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവനായി ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ പോയി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദര സഹോദരന്മാർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നീ അവരോടും കൂടെ ഇരുന്ന് ഇത്ര നാളെ പ്രവർത്തിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഇന്ന് രാത്രികാലം അർപ്പിക്കുന്ന സ്തോത്ര വഴിപാടിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. അത് നോർത്തിൻ്റെ മിനിസ്റ്റർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിശ്വസ്കാരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ഇപ്പോൾ നാളത്തെ പ്രോഗ്രാം ഇവിടെ പറയും. അത് കഴിഞ്ഞൊരു പാട്ട് പാടുന്നതായിരിക്കും. സ്തോത്രാഴ്ച എടുക്കുന്നവരെ സ്തോത്രാഴ്ച എടുക്കാം. ദൈവത്തിന് സ്തോത്രം. സ്തോത്രാഴ്ച എടുക്കുന്നവരത് എടുക്കുക. ഇവിടെ നാളത്തെ പ്രോഗ്രാം പറയുന്നു. നാളെ രാവിലെ 5 മുതൽ 6 വരെ പ്രാർത്ഥന, 8 മുതൽ 9 വരെ ബൈബിൾ സ്റ്റഡി, 10 മുതൽ 1 മണി വരെ CM സൺഡേ സ്കൂളിൻ്റെയും മീറ്റിംഗ് ചാപ്പലിൽ വെച്ച് നടക്കുന്നതായിരിക്കും. സഹോദരി സമാജത്തിൻ്റെ മീറ്റിംഗ് 10 മുതൽ 1 മണി വരെ മണക്കാല ശാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ വെച്ച് നടത്തുന്നതാണ്. ശാരോൺ ഫെലോഷിപ്പ് ചർച്ച് നോർത്തേൺ റീജിയൻ്റെ മീറ്റിംഗ് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് 10 മുതൽ 1 മണി വരെ നടത്തുന്നതാണ്. വൈകിട്ട് മീറ്റിംഗ് 6 മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങുന്നു. എല്ലാവരും നേരത്തെ തന്നെ വന്ന് സംബന്ധിപ്പാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നാളെ ദൈവജനം ശുശ്രൂഷിക്കുന്നത് കർത്താവിനദാസൻ വറീസ് എബ്രഹാണ്, രാജു മെത്ര എന്നറിയപ്പെടുന്ന കർത്താവിനദാസനായിരിക്കും പാടുന്നത്. ദൈവത്തെ ആരാധിക്കാം, ദൈവം ഉയർത്തി നമ്മേ, ദൈവത്തെ ആരാധിക്കാം, ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം, ദൈവം ഉയർത്തി നമ്മേ, ദൈവത്തെ ആരാധിക്കാം, താളമേളത്തോടെ ആഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാളത്തോടെ ആഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാളത്തോടെ ആരാധിക്കാം. സത്യ
സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താരാമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ സ്തോത്രം. പ്രാർത്ഥനയ്ക്കായ ഒരു വിഷയം സൂര്യനാട് സെൻട്രൽ പാസ്റ്റർ കെ അബ്രഹാം തന്നിരി. കടമ്പനാട് നോർത്ത് സഭയിൽ താവളത്തിൽ റിനുവിൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ സൗദി അറേബ്യയിൽ സുഖമില്ലാതെ ഇരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, ഇടയസംഘം എന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ദൈവദാസന്മാരിവിടെ വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും സ്തോത്രാഴ്ചയ്ക്കായും താൻ്റെ ദാസൻ പാസ്റ്റർ രാജൻ മാത്യു അവരുകൾ കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല നിമിഷത്തിനാ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ രക്തത്തിൻ്റെ വിലളാ ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ നിൻ്റെ പാദപീഠത്തിലായിരിപ്പാൻ ഇടയാക്കുൾക്കായി സ്തോത്രം. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കൺവെൻഷൻ്റെ നാലാമത്തെ രാത്രികാലം ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ രാത്രി കാലങ്ങളൊക്കെയും ഞങ്ങളോട് സംസാരിച്ച ദൈവം ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവേ, രോഗികളായി ഭാരപ്പെടുന്ന ആ പ്രിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ നീ സൗഖ്യമാക്കുകയും വിടിവിക്കുകയും അതിവേഗം ഓടുന്ന വചനമയച്ച് സൗഖ്യമാക്കുമാറാകണമേയെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. നിൻ്റെ വാക്കിൻ്റെ മുൻപിൽ, നിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ, നിൻ്റെ ആജ്ഞയുടെ മുൻപിൽ വിടുതൽ ഞങ്ങളുടെ അവകാശമായിരിക്കുക. നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവേ, നിൻ്റെ മക്കളെ നീ വിടിവിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംഘത്തിൻ്റെ കർത്താവിൻ്റെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ആ പ്രവർത്തനങ്ങളെ നീ മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ കർത്താവേ. നോർത്ത് ഇന്ത്യയിലെ വിലയെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുവാനിടയായല്ലോ. കാലാവസ്ഥയുടെ പ്രതികൂലത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവദാസന്മാരെ നീ അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടി ശേഖരിച്ചിരിക്കുന്ന ഈ സ്തോത്ര വഴിപാടിനായ സ്തോത്രം ഇരട്ടിയായി പ്രതിഫലം കൊടുത്ത് മാനിക്കണം. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ക്ഷണിക്കപ്പെട്ട് വചന സൂക്ഷിക്കായി കടന്നു വന്നിരിക്കുന്നത് ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ ബാബു ചെറിയാനോടുകളാണ്. അദ്ദേഹത്തിൻ്റെ ദേശം കോട്ടയത്ത് പൂർവമാണ്. ബൈസ്കൂൾ അധ്യാപകനും വളരെ പ്രശസ്തനായ വചന ശ്രൂഷകൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ചെയ്യുന്നു. ബൈബിൾ സ്കൂൾ അധ്യാപകനാണ്. അങ്ങനെ വിവിധ തരത്തിൽ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ തിരക്കേറിയ ഒരു ദൈവദാസൻ ഇന്ന് രാത്രി വചന ശ്രൂഷിപ്പാനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവദാസനെ സ്വാഗതം ചെയ്യുകയും സ്തോത്രം വീണ്ടും സ്വാഗതം ചെയ്യുകയും സ്തോത്രം വചന ശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവജനം പ്രാർത്ഥനയോടും താല്പര്യത്തോടുമായിരിക്കുമെങ്കിൽ ഞാൻ മുഖ്യവരയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ വിടുതൽ ഇന്ന് രാത്രി പ്രതീക്ഷയോടെ നമുക്കാക്കാം. എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞാട്ട്.
കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ വന്ദനം. കർത്താവായ യേശുവിൻ്റെ സുവിശേഷവുമായിട്ട് ഒരു പ്രാവശ്യം കൂടെ പരസ്യസ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കുവാൻ ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും നൽകിത്തന്ന സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഈ മഹായോഗത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബഹുമാനത്തോടുകൂടെ വന്ദനം ചെയ്യുന്നു. ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ അഭിഷിക്തന്മാർ, ദൈവത്തിൻ്റെ ദാസന്മാരുടെ നീണ്ട നിര ഇന്ന് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അവരിൽ പലരും എനിക്ക് അടുത്ത പ്രിയപ്പെട്ടവരും സ്നേഹിതരുമാണ്. എല്ലാവരോടും ഞാൻ വന്ദനം പറയുന്നു. ബഹുമാന ഡോക്ടർ അക്കോസ്റ്റാന് ജേക്കബ് സാറിനെല്ലാം പ്രത്യേകം വന്ദനം പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്തിലേക്ക് തിരിയാം. 2 Petros 3:8-9 വാക്യങ്ങൾ അപേക്ഷിക്കുന്നു. 2 Petros 3:8-9 വാക്യങ്ങൾ മൈക്കിൽ കൂടെ വായിച്ച് സഹായിപ്പാൻ അപേക്ഷിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിനെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായി ഇരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. മതി. ഞങ്ങളുടെ കർത്താവെ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മണക്കാലായിൽ വർഷങ്ങളായി നടന്നു വരുന്ന അനുഗ്രഹീതമായ വേദപാഠശാലയ്ക്കായി നന്ദി പറയുന്നു. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ സുവിശേഷ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരെ ഇന്നിവിടെ കൊണ്ടുവന്ന് നല്ല അനുഭവങ്ങൾ പങ്കിട്ടതിനായി സ്തോത്രം. എല്ലാവിധത്തിലും അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഈ സ്ഥാപനം മൂലം ഈ സഭ മൂലം ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ ദൈവവചനത്താലുള്ള അനുഗ്രഹം, ദൈവവചനത്താലുള്ള ശക്തീകരണം, ദൈവവചനത്താലുള്ള ശുദ്ധീകരണം, ദൈവവചനത്താലുള്ള രൂപാന്തരം ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ സംഭവിപ്പാൻ ഞങ്ങളോട് കൃപ ചെയ്യണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ മടങ്ങി വരവിനോട് ബന്ധപ്പെട്ട സന്ദേശങ്ങളാണ് ഇവിടെ പ്രസംഗിക്കപ്പെടുന്നതെന്നാണ് എനിക്ക് ലഭിച്ച അറിവ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 1 വർഷത്തിലധികമായി അതേ വിഷയം തന്നെ പല സ്ഥലങ്ങളിൽ പറയുവാനും പഠിപ്പിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ എനിക്ക് പ്രത്യേകമായ ഒരു നിയോഗം ലഭിച്ചതിനാൽ കഴിഞ്ഞ 12 മാസമായി പത്രോസിൻ്റെ ലേഖനം മാത്രം
പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാന യോഗങ്ങളിലെല്ലാം ഇതിൽ നിന്ന് മാത്രമേ ഈ വർഷം കഴിഞ്ഞ വർഷം പ്രസംഗിച്ചിട്ടുള്ളൂ. വിശേഷാൽ ഈ സന്ദേശം ഹാർവെസ്റ്റ് ടി വിയിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 അത് നടന്നുകൊണ്ടിരിക്കുന്നു ഉണ്ട്. അപ്പോഴാണ് ഇവിടെ നിന്ന് ഇങ്ങനെയൊരു ഇൻഫർമേഷനും കൂടെ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെനിക്ക് കുറച്ചുകൂടെ ബോധ്യം വരികയുണ്ടായി. കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ചും ആത്മീയ വളർച്ചയെക്കുറിച്ചും കഷ്ടങ്ങളിൽ പതറാതെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പത്രോസ്ലിഹ. ഇദ്ദേഹം യേശു കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യരിൽ ഒരുവനാണ്. കർത്താവിനോടുകൂടെ മറുരൂപമലയിലും ഗത്സമനത്തോട്ടത്തിലും മറ്റും ആയിരിക്കാൻ അവസരം കിട്ടിയ മൂവരിൽ ഒരുവനാണ്. യേശു ദൈവോത്രനാണെന്ന് ആദ്യമായി വിളിച്ചു പറയുവാനുള്ള വെളിപ്പാട് പ്രാപിച്ചവനാണ്. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുവാൻ മാനവകുലത്തിൽ യേശു അല്ലാതെ രണ്ടാമതൊരാൾക്ക് അല്പമെങ്കിലും സാധിച്ചെങ്കിൽ അത് ഈ പത്രോസിനാണ്. വളരെ ഉയർന്ന ആത്മീയ നിലവാരത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും താണ ഭാഷയിൽ യേശുവിനെ തള്ളിപ്പറയുവാനും ഈ മനുഷ്യന് ഇടയായിട്ടുണ്ട്. എന്നിട്ടും ഈ മനുഷ്യനെ തള്ളിക്കളയാതെ അവനെ അനുതാപത്തിലേക്കും സമർപ്പണത്തിലേക്കും തിരിച്ചു കൊണ്ടുവന്ന് അതേ ശുശ്രൂഷയിൽ ആദ്യത്തേതിനേക്കാൾ ശക്തിയോടെ ഉപയോഗിച്ച കർത്താവിൻ്റെ കരുണയുടെ മുൻപിൽ ഞാൻ ഇന്ന് രാത്രി തലകുനിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത്ര കടുത്ത വാക്കുകൾ പിന്മാറ്റ സമയത്ത് പറഞ്ഞത് അനേകർ കേട്ടിട്ടും യേശു നമ്പുരാൻ അവനെ പേരുവിട്ടാതെ അവനെ തിരഞ്ഞു പിടിച്ച് യഥാസ്ഥാനപ്പെടുത്തി ആ ശുശ്രൂഷയിൽ ആദ്യത്തേതിനേക്കാൾ ശക്തിയോടെ ഉപയോഗിച്ച ദൈവകരുണയുടെ മുൻപിൽ ഞാൻ ഇന്ന് രാത്രി വിനയാന്യതനായി നിൽക്കുന്നു. ഈ ന്യൂ ഇയറിനോടുള്ള ബന്ധത്തിൽ യോനായുടെ പുസ്തകം കൂടുതൽ ധ്യാനിക്കുവാൻ എനിക്ക് അവസരം കിട്ടി. ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടെങ്കിലും എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഒരു രാജ്യം മുഴുവനും ഒരൊറ്റ പ്രസംഗം കൊണ്ട് മാനസാന്തരപ്പെട്ടു. കന്നുകാലികൾക്ക് പോലും പച്ചവെള്ളം കൊടുക്കരുതെന്ന് രാജാവ് ഓർഡറിട്ടു. കന്നുകാലി പോലും ഉപവസിച്ച ഒരു മാനസാന്തരം ചരിത്രത്തിൽ വേറെ ഉണ്ടായോ? അതിൻ്റെ പ്രസംഗം ചെയ്തവനോ ചരിത്രത്തിൽ ഏറ്റവും വലിയ പിന്മാറ്റക്കാരൻ. തമ്പുരാൻ പറഞ്ഞതനുസരിക്കാതെ ആ സ്ഥലം വിട്ടുപോകാൻ ആഗ്രഹിച്ച മനുഷ്യനെ പുറകെ ചെന്ന് തമ്പുരാൻ പിടിച്ച് കൊണ്ടുവന്ന് ആ പ്രസംഗം അവനെ കൊണ്ട് തന്നെ പൂർത്തീകരിപ്പിച്ചു. ദൈവം ഒരാൾക്കൊരു വിളി തന്നെങ്കിൽ ആരുടെയെങ്കിലും മേൽ ഒരു പൊതപ്പ് തമ്പുരാനിട്ടെങ്കിൽ അവന് മരണം വരെയും പിന്മാറാൻ കഴിയുകയില്ല. വേദനകൾ ഉണ്ടെങ്കിൽ അത് സഹിച്ചോണം. നിന്ദകൾ ഉണ്ടെങ്കിൽ സഹിച്ചോണം. സഹിക്കാനുള്ള കൃപ തരും. പക്ഷേ മിനിസ്ട്രി വിട്ടു പോകാൻ നിനക്ക് കഴിയുകയില്ല. നിന്നെ കൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കും. ജീസസ് ഈ മനുഷ്യൻ ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാൻ ആഗ്രഹിച്ചു. കപ്പലിൽ കയറി അടിത്തട്ടിപ്പോയി കിടന്ന് ഉറങ്ങി. ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ അയാള് പോകാൻ നേരത്ത് പ്രാർത്ഥിച്ചാ പോയത്. ഇങ്ങനെ കപ്പലിൽ പോവുകയാണ്, പിന്മാറ്റത്തിൽ പോവുകയാണെന്ന് പ്രാർത്ഥിച്ചാ പോയത്. എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ചാൽ മതി.
അത് നമ്മൾ ആദ്യം അധ്യായത്തിൽ കാണുന്നില്ല, നാലാം അധ്യായത്തിൽ വന്ന എല്ലാം കഥ തീരാൻ നേരത്ത് അമ്പരാനോട് പറയുന്നുണ്ട്, ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞല്ലായിരുന്നു സ്വത്രം. അപ്പോൾ എന്നേക്കാൾ നമ്മളെക്കാളൊക്കെ കർത്താവുമായിട്ട് ആൾ ഭയങ്കര ഇൻറ്റിമേറ്റാണ്. ഈ പിള്ളേരൊരു ഭർത്താനുണ്ട്, എടാബോടാ ബന്ധമെന്ന്. ഇതുപോലെയായി ഈ പുള്ളി ദൈവത്തോട് സംസാരിക്കുന്നത്, അത്ര അടുപ്പമുണ്ട് തമ്പുരാനുമായിട്ട്. എന്നാന്നറിയാൻ മേലെ ദൈവത്തിന് ഇവനെ കൊണ്ട് തന്നെ ഈ ദൂത് പറയിപ്പിക്കണം. അത് നമുക്കറിയാൻ മേലെ അതൊരു മർമ്മമാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് വേറൊരാളെ വിളിക്കാൻ മേലെ, വേറൊരാളെ വിളിച്ചിട്ട് അഭിഷേകം ചെയ്താൽ പോരെ? ദൈവത്തിന് എന്തോ അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. കഴിവുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ അത് പൂർത്തീകരിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അവനിലൊരു പോരായ്മ നീ കണ്ടിട്ട് നീ എന്തിനാ വെറുതെ വേള ഉണ്ടാക്കുന്നേ? അവനെ വിളിച്ച ദൈവം അവന്റെ കുറവുകളെ പരിഹരിച്ച് അവനെ കൊണ്ട് തന്നെ ആ ശുശ്രൂഷ തികയ്ക്കും. അതുകൊണ്ട് ഒരു പിന്മാറ്റത്തിന്റെ വക്കത്ത് നിൽക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ദൂതിന്റെ മുൻപിൽ ഇരിപ്പുണ്ടെങ്കിൽ നിനക്ക് കുറവുകളെ പരിഹരിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. സഹിക്കാൻ മേലാത്ത വിഷമങ്ങൾ 2015 നിന്റെ വീടിനെ വേട്ടയാടിയെങ്കിൽ ഈ ആരംഭ മാസത്തിൽ തന്നെ അതിനെ കവിയുന്ന ഒരു ദൈവ കൃപ ഈ രാത്രി നിന്റെ മേൽ പകർന്ന് ഈ ഓട്ടം ഓടി തികയ്ക്കാൻ, ഈ ദൗത്യം പൂർത്തീകരിപ്പാൻ അഭിഷേകത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഇന്ന് രാത്രിയിൽ തന്നെ. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജിന്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തികളെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും തൊട്ടു സൗഖ്യമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ പ്രവചിക്കുന്നു. അസ്ഥികളോട് പ്രവചിച്ചപ്പോൾ അസ്ഥികളിൽ ഞരമ്പും മാംസവും പിടിച്ച് അസ്ഥികൾ എഴുന്നേറ്റ് ഒരു സൈന്യമായി നിന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് അസ്ഥികളല്ല, ഇവിടെ ഇരിക്കുന്നത് അസ്ഥികളല്ല, ഒരു പക്ഷേ ക്ഷീണിച്ചിട്ടുണ്ടാകും, മടുത്തിട്ടുണ്ടാകും, തളർന്നിട്ടുണ്ടാകും. ദൈവത്തിന്റെ കാറ്റ് മണക്കാലായിൽ ഇന്ന് രാത്രി അടിച്ചാൽ ക്ഷീണം മാറും. ഒരു സൈന്യം ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. ശദര ബഖാദല സിയാദര അതുര ജനാദര ഹന്ദല ഖമാനവ. പ്രൈസ് ദി ലോർഡ്. പിന്മാറാൻ ഒരു ലൈസൻസ് തരികയല്ല, പക്ഷെ ദൂത് കേട്ടോണം, ഒരു പിന്മാറ്റം വന്നാലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതും ദൈവം നന്മയ്ക്കാക്കും. ഒന്നുകൂടെ പറയാം, കപടഭക്തി ഇല്ലാതിരിക്കാമെങ്കിൽ, അഭിനയിക്കാതിരിക്കാമെങ്കിൽ, ഒരബദ്ധം പറ്റിയാലും മടക്കി വരുത്തി അത് നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ടെന്ന് നിങ്ങളോട് പറയട്ടെ. എന്നാൽ അഭിനയിച്ചാൽ ആയുസ് മുഴുവനും അഭിനയിച്ചോണ്ടിരിക്കാം, ഒരു പണി നിന്നെ കൊണ്ട് നടക്കത്തില്ല. എന്നാൽ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഏറ്റു പറഞ്ഞാൽ, അനുതപിച്ചാൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ കൃപയ്ക്കു മേൽ കൃപ പകർന്ന് വിളിച്ച വിളി നിന്നിൽ തന്നെ പൂർത്തീകരിപ്പാൻ കർത്താവ് ശക്തനാണ്. യോന പിന്മാറ്റക്കാരൻ, അല്ലെങ്കിൽ അനുസരണം കിട്ട് പിന്മാറിപ്പോയവൻ, ദൗത്യം ഉപേക്ഷിച്ച് പോയയാള്, എല്ലാം അറിയാം. പുള്ളി ദൈവത്തോട് പറഞ്ഞു, നീ ദീർഘക്ഷമയുള്ളവനും ദയുള്ളവനും കരുണയുള്ളവരും അനുദപിക്കുന്നവരും മഹാദയുള്ളവരാന്ന് എനിക്കറിയാം. ദൈവത്തെ പറ്റി ഇത്രയും നല്ല അറിവ് ആർക്കുണ്ട്? പക്ഷെ അനുസരിക്കരുതേ ഉള്ളൂ. ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവൊക്കെ ഇപ്പൊ കൂടിപ്പോയിരിക്കുക, പക്ഷെ അനുസരിക്കുകയല്ല. ഹാ, ദൈവത്തെക്കുറിച്ച് ഏതെല്ലാം ഭാഷയിൽ എന്തൊക്കെ അർത്ഥം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞാൽ അറിയാം, പക്ഷെ അനുസരിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്.
ഒരുപാട് അറിവില്ലേലും ഉള്ളതങ്ങ് അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. അറിവുണ്ട് നല്ലത്, പക്ഷെ അനുസരണമില്ലാത്ത അറിവുണ്ട് എന്താ പ്രയോജനം? യോനയ്ക്ക് ദൈവത്തെ അറിയാം. നീ ദീർഘക്ഷമയുള്ളവരാണ്. ദൈവത്തിനൊരു കാര്യം അവനോട് പറയാനുണ്ട്. എൻ്റെ പൊന്നുമോനെ, എൻ്റെ ദീർഘക്ഷമയാണോ ഇപ്പോഴത്തെ നിന്റെ തലവേദന? എങ്കിൽ നീ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്ക്, ആ ദീർഘക്ഷമ കൊണ്ടാണ് നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് ധൈര്യമുണ്ട് ദൈവത്തിന് ദീർഘക്ഷമയില്ലെങ്കിലും ഞാൻ ഇവിടെ നിൽക്കുമെന്ന് പറയാൻ? എത്ര പേർക്ക് ധൈര്യമുണ്ട്? പ്രൈസ് ദ ലോർഡ്. നമ്മെ ഇന്ന് രാത്രി നിർത്തിയത് തമ്പുരാന്റെ ദയയാണ്, തമ്പുരാന്റെ കരുണയാണ്, തമ്പുരാന്റെ ദീർഘക്ഷമയാണ്. ജീസസ്, അവന്റെ വിഷമം അവന്റെ മിനിസ്ട്രി വിജയിക്കണം, അതാണ് അവന്റെ വിഷയം. അവന്റെ ഇമേജ് പോകരുത്. എന്താ? അതായത് ഞാനൊരു ദൂത് പറഞ്ഞാൽ നടന്നിരിക്കണം. എനിക്കൊരു ഞാനൊരു നിലപാടുള്ളയാളാണ്. ദൈവമേ നിനക്ക് അങ്ങനെയൊന്നുമില്ല, നിനക്ക് ഇന്നൊന്ന് പറയും നാളെ പറഞ്ഞു. ഞാൻ ഇടിവിട്ടു എന്ന് പറഞ്ഞാൽ ഇടിവിട്ടു, തീ വീഴുമെന്ന് പറഞ്ഞാൽ തീ വീഴും. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതായിരിക്കണം, അല്ലേ ഞാൻ ഈ ചൂടേക്ക് പോകുകയാണ്. എനിക്കങ്ങനെ നിർബന്ധമുണ്ട്, പറഞ്ഞാൽ നടക്കണം. എൻ്റെ ദൂത, എൻ്റെ മിനിസ്ട്രി എനിക്ക് പ്രധാനം. കർത്താവ് പറയുന്നു എനിക്കതല്ല പ്രധാനം, എനിക്ക് നഷ്ടപ്പെടുത്തി ആത്മാക്കളാ പ്രധാനം. ഈ ഒരുത്തനെ അനുസരിപ്പിക്കാൻ വേണ്ടി ദൈവം എത്ര പേരെ പിന്നീട് വിട്ടു. ദൈവം ഒരു കാറ്റിനെ വിട്ടു, ദൈവം ഒരു പുഴുവിനെ വിട്ടു, ദൈവം ഒരു മത്സ്യത്തെ വിട്ടു, ദൈവം ഒരു ആവണക്കിനെ വിട്ടു. എന്തിനാ? ഇവനെ അനുസരിപ്പിക്കാൻ വേണ്ടി. ഓ എൻ്റെ ദൈവമേ, ഇവൻ്റെ പുറകെ നടക്കുകയാണോ? ഒരു തമാശ ആകട്ടോ ഇതൊക്കെ. ഇതൊന്നൊരു യോനയുടെ കാര്യമൊന്നുമല്ല പറയുന്നത്, ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യമായി പറയുന്നേ. യോന എവിടെ കിടക്കുന്നു? ഇന്ന് രാത്രി നിന്റെ പുറകെ തമ്പുരാൻ നടക്കുക. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നിന്നെ കൊണ്ട് തന്നെ പൂർത്തീകരിപ്പിക്കാൻ വേണ്ടി തമ്പുരാൻ പുറകെ നടക്കുക. ഇത് പ്രസംഗമാണോ അതോ പ്രവചനമാണോ? അതെ, ഇത് പ്രവചനമായിട്ട് എഴുതി വെച്ചോ. ഇതൊരു പക്ഷേ പ്രവചനമായിരിക്കും, ചിലരുടെ ജീവിതത്തോടുള്ള ദൈവത്തിന്റെ ദൂതായിരിക്കും. രക്തം ജയം, രക്തം ജയം. ആമേൻ. ദൈവത്തിന് ഇവനെ വേണം. അങ്ങനെ ഇവനെ കൊണ്ട് ശിശ്രൂഷ ജയിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവനെ മത്സ്യത്തിന്റെ വയറ്റിൽ പോയിട്ട് തിരിച്ചു വന്നു. അത് എഴുതുമ്പോൾ സിമ്പിളാ, പക്ഷെ പോയി വരുമ്പോഴേ അറിയത്തുള്ളൂ ഇതിൻ്റെയൊക്കെ വേഷമാണ്. മേത്ത് തൊലി കാണുമെന്ന് എനിക്ക് സംശയമാണ്. കളറൊക്കെ മാറി കാണും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവൻ അന്ന് പ്രസംഗിച്ചിട്ട് ഇപ്പം കന്നുകാലിയെ കൊണ്ട് പോലും ഉപസിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? എനിക്ക് അത്ഭുതം പിടികിട്ടി. ഇവൻ്റെ മെസ്സേജ് ആരെങ്കിലും ശ്രദ്ധിക്കാതിരുന്നാൽ അവൻ ഉടനെ അനുഭവം പറയും. സൗരന്മാരെ, ഈ ദൂത് പറയണ്ടെന്ന് വെച്ച് ഞാൻ നാടുവിട്ട് പോയതാണ്. ഞാൻ സൂചനവേലയ്ക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചവനല്ല. ഇതിൽ നൊഴിഞ്ഞു പോകാൻ വേണ്ടി കപ്പലെ കയറി ടിക്കറ്റ് എടുത്തവനാ ഞാൻ. തമ്പുരാൻ എന്നെ അതിൽ നിന്ന് തട്ടിയിട്ട് മീനിന്റെ വയറ്റിൽ 3 ദിവസം കിടന്ന് വല്ലവരും ഇവിടെ വന്നിട്ടുണ്ടോ? ഞാനല്ല ചോദിച്ചത്, യോന. ആളുകൾ പറയൂല്ല എന്നാ കേട്ടോണം. ഈ ദൂത് നിന്നോട് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ, എന്നെ ഇതുപോലെ തമ്പുരാൻ നടത്തിയെങ്കിൽ നീ മാനസാന്തരപ്പെട്ടേ പറ്റൂ. അതാ കന്നുകാലി കഴുതയ്ക്കോ പശുവിനോ വെള്ളം കൊടുക്കണ്ടെന്ന് ഓർഡർ ഇട്ടു. അപ്പോ അനുഭവമുള്ളവൻ പറഞ്ഞാൽ ഒരുപാട് പറയണ്ട, അനുഭവമില്ലാത്തവൻ 10 കൊല്ലം പറഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. അനുഭവമുള്ളവൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് തീയായി മാറും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ദൈവത്തോട് വർത്തമാനം പറഞ്ഞു വെച്ച് ഒരു ചെറിയ ഷെഡുണ്ടാക്കി അതിനകത്തിരിക്കായി. ഈ പട്ടണം കത്തുന്ന കാണാൻ വേണ്ടിയിട്ട് പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ബൈബിൾ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുക, പുള്ളി പ്രാർത്ഥി യേശുവിൻ്റെ നാമത്തിൽ കത്തട്ടെ 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 കത്തട്ടെ. ഗ്ലോറി വേലയാ, എല്ലാം വേലയാ. സ്തോത്രം. തമ്പുരാൻ്റെ ഒരു തമാശ. തമ്പുരാൻ ഉടനെ അവൻ്റെ ഷെഡ് എയർ കണ്ടീഷൻ ആക്കി കൊടുത്തു. മിനിറ്റ് വെച്ച് രാവണക്ക് മുളച്ച് മോളി വന്നിങ്ങനെ തണലാക്കി. എന്ത് സുഖമെന്നറിയോ അത്? ദൈവത്തിൻ്റെ തമാശകൾ രസകരമാണ്. ഇവൻ ഇതിൻ്റെ തണുപ്പടിച്ചപ്പോൾ മോഹമൊക്കെ ഇങ്ങ് വിരിഞ്ഞ് റോസപ്പൂ പോലെയായി ചിരിച്ചു. ആ
എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ, അർഹിക്കാത്ത നന്മകളെ. ഇങ്ങനെയുള്ള പാട്ടൊക്കെ വിളി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴു വന്നു, ഒറ്റ കൂത്ത് ഡൗൺ. ഈ നന്മ വരുമ്പം നിനക്ക് തമ്പുരാൻ ഒരു പണി തന്നതാന്ന് തിരിച്ചറിഞ്ഞോണം. സ്തോത്രം. ഈ നന്മയുണ്ടല്ലോ, അർഹിക്കാത്ത നന്മയുണ്ടല്ലോ, അത് വന്നപ്പോ അത് ഏതാണ്ട് പ്രതിഫലമാന്ന് ഓർക്കണ്ട, അതിനകത്തൊരു പണിയാ. നിനക്ക് ബോധമുണ്ടോന്നറിയാനാ. നീ നടാതെ, നീ വളമിടാതെ, നീ കഷ്ടപ്പെടാതെ വല്ല നന്മ അനുഭവിക്കുന്നുണ്ടോ? ദൂത് കേട്ടായിരുന്നോ? നീ കഷ്ടപ്പെടാത്ത വല്ല നന്മയും നിനക്ക് ഈ ആയുസിൽ കിട്ടിയോ? കിട്ടിയെങ്കിൽ ഓർത്തോണം, ദൈവം അതിലൂടെ നിന്നോട് ഇടപെടുകയാ, ദൈവം നിന്നെ ചിലത് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങള് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായതാന്നാണോ വിചാരം? ആണോ? അല്ലെന്നേ. നീ നടാതെ മുളച്ചു വന്നതാണ്, നീ വെള്ളമൊഴിക്കാതെ വളർന്നതാണ്. മന്ദബുദ്ധിയല്ലാത്തൊരു കുട്ടി, തന്നെ നടക്കുന്ന ഒരു കുട്ടി, പള്ളിക്കുടുതി പോയാൽ ഒരുവിധം മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി, നിനക്ക് കിട്ടിയത് നിന്റെ നന്മയല്ല, ദൈവത്തിന്റെ കരുണയാ, ദൈവത്തിന്റെ കരുണയാ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചർച്ചിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിട്ടു. അവള് ഒരു കുഞ്ഞിന് വേണ്ടി രണ്ടു മൂന്ന് കൊല്ലം കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോ ഡോക്ടർ പറഞ്ഞു, ഈ ആശുപത്രി തന്നെ 10 മാസവും കിടക്കാമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയാം. ഇപ്പം 7 മാസമായി, കഴിഞ്ഞ ദിവസം ഒന്ന് കാണാൻ ചെന്നു. ഞാൻ ദൈവത്തെ സ്തുതിച്ച്, ദൈവമേ 9 മാസവും വീട്ടിൽ കൂടെ നടക്കുകയായിരുന്നല്ലോ എന്റെ ഭാര്യ. സ്കൂട്ടറിന്റെ പുറയിലും സൈക്കിളിന്റെ പുറയിലും കയറി ഭവന സന്ദർശനത്തിന് പോരുകയായിരുന്നല്ലോ. അപ്പോ ഇതിന് വിലയുണ്ടല്ലേ, ഇതിന് വിലയുണ്ട്. ഈ കുശൃതി കാണിക്കുന്ന പിള്ളേര് ഇതിലെ നടക്കുമ്പോ ഓർത്തോണം, ഇത് നീ നീ കഷ്ടപ്പെടാതെ ദൈവം നിനക്ക് തന്ന നന്മയാ. ദൈവം നിനക്ക് തന്ന നന്മയാ. അങ്ങനെയാണെങ്കിലേ പുഴു വരുന്നുണ്ടെന്ന് ഓർത്തോണം. ഇതൊന്നും കണ്ട് തുള്ളിച്ചാടണ്ട, ഇതൊന്നും കണ്ടോട് പൊങ്ങിച്ചാടണ്ട. ഈ നന്മയിലൂടെ ദൈവത്തിന് നിന്നോട് ഇടപെടാനുണ്ട്. നിന്നിലൂടെ പൂർത്തീകരിക്കേണ്ട ദൗത്യം പൂർത്തീകരിക്കുവാൻ നീ പൂർണമായി സമർപ്പിക്കുന്നില്ല എങ്കിൽ ഈ നന്മ പോലും ദുഃഖമായി തീരാം. എത്ര പേർ കേൾക്കുന്നുണ്ട്? പ്രൈസ് ദ ലോർഡ്. ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഈ നന്മ നിന്നെ തള്ളിവിടുന്നില്ലെങ്കിൽ ഈ നന്മയും ദുഃഖമായി പോവും. അവനക്ക് കഴിഞ്ഞപ്പോൾ പിള്ളിക്ക് ദേഷ്യം വന്നു, തമ്പുരാനടുത്ത് ചെന്നു. എന്നാ ദേഷ്യപ്പെടുന്നത്? ഞാൻ മരിക്കുന്നവർ ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞു. അത് അവർ തമ്മിലുള്ള ഇരിപ്പിൻ്റെയാണ്. നമുക്കൊന്നും അങ്ങനെ പറയാൻ ഒക്കുകയല്ല. ഈ ദൈവത്തിന് ഇവനെ തന്നെ വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ആ ഇൻറ്റിമസിയാണ്. ഇതിനകത്തൊന്നും ഒരു കപടതയൊന്നുമില്ല. കപ്പലെ കാറ്റടിച്ചപ്പോഴേ പുള്ളി പറഞ്ഞു, ചീട്ടുപോലും ഇടണ്ട, എന്നെ എടുത്ത് വെള്ളത്തിലിട്ടാ മതി. കാരണം അതങ്ങനെയാണ് എൻ്റെ കാര്യം. അല്ലാതെ കൈവച്ച് പറയണം, തലേ കൈ, ഇതൊന്നും പുള്ളിക്ക് വേണ്ട, പുള്ളിക്കറിയാം പുള്ളിയെ. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്നു. ഒടുവിൽ അപ്പോസ്തലൻ അവസാനിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്ക് ഈ ആവണക്ക് വാടിയതിന് വിഷമമാണല്ലേ, ഉണ്ട്. അപ്പൊ ഈ 120,000 ആളുകൾ മരിക്കുന്നതിൽ, നരകത്തിൽ പോകുന്നതിൽ എനിക്ക് വിഷമമില്ലേ? ബൈബിളിന്റെ ഏറ്റവും ഘനമേറിയ മെസ്സേജാണ്. നമുക്ക് വിഷമം നമ്മുടെ വാഴ ഒടിഞ്ഞതാണ്. സ്തോത്രം. അഗ്നിപരിശോധനയിലൂടെ കടന്നുപോയി, എന്തോ ആ വാഴ ഒടിഞ്ഞു പോയതാണ്. ഈശാനമൂല കാറ്റടിച്ചു, എന്തോ ആ കോഴിക്കുഞ്ഞിനെ കീരി കൊണ്ടുപോയതാ. സ്തോത്രം. കഠിനമായ വിഷമങ്ങളിലൂടെ ഈ ആഴ്ച കടന്നുപോയി, എന്തോ ആ കറണ്ട് പോയി, എ സി വർക്ക് ചെയ്തില്ല, അതാ വിഷയം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷമം ആവണക്കാണെങ്കിൽ എന്റെ വിഷമം ഇടങ്കയും വലങ്കയും, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ആളുകൾ നരകത്തിലോട്ട് പോണു.
കുറച്ചു പേരെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പോയല്ലോ. ഇതിൻ്റെ റേഷ്യോ എടുക്കണം, ഇതിൻ്റെ ഒരു കണക്കെടുക്കണം. ഇവിടെ നിന്ന് കോമ്പസ് കൊണ്ട് വരച്ചാൽ 50 പാസം വരെ കിട്ടും. അവിടെ 100 മൈലിൽ ഒരു പാസ കിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് ചെറുപ്രായത്തിൽ ചെന്ന് വേര് പിടിച്ചില്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റിനോട് പിടിച്ചു നിൽക്കാനും പറ്റുകയില്ല. ഞാൻ വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും പോകും, പക്ഷേ അവിടെ കുറെ ദിവസം നിൽക്കുമ്പോൾ അസുഖം തുടങ്ങും. അവിടെ നിൽക്കുന്നവരെ ബഹുമാനിക്കണം, അവിടെ നിൽക്കുന്നവരോട് കരുണ കാണിക്കണം, അവിടെ നിൽക്കുന്നവരെ കണ്ണടച്ച് സഹായിക്കണം. അവിടെ നിൽക്കുന്നവരെയാ ഞാൻ പറയുന്നത്, അവിടെ നിൽക്കുന്നവരെ കണ്ണടച്ച് സഹായിക്കണം. കാരണം അവിടെ നിൽക്കാനെങ്കിലും പറ്റുന്നത് ഒരു സമർപ്പണമാണ്. അവിടെ നിൽക്കിയെങ്കിലും ചെയ്തെങ്കിൽ അതൊരു സമർപ്പണമാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2-3 ഡിസ്ട്രിക്ട്, ആലപ്പുഴ, പത്തനംതിട്ട, കുമ്പനാട്, ഇത്രയുള്ള ഒരു പോകാനാണോ സ്വർഗം? കർത്താവിന്റെ വരവാ വിഷയം. സ്വർഗത്തിലേക്കുള്ള വാതിൽ ചെറുതാണെന്ന് ബൈബിളിലുണ്ട്, പക്ഷെ സ്വർഗം ചെറുതാണെന്ന് ബൈബിളിലില്ല. ആ വാതിൽ ചെറുതായ കൊണ്ട് ഇപ്പൊ സ്വർഗം ചെറുതാക്കിയിരിക്കുക. സ്തോത്രം. വരുന്നവർ വന്നാൽ മതി. ഈ ഒരു ഡയലോഗിലേക്ക് ഇപ്പൊ വന്നിരിക്കുക. സ്തോത്രം. തമ്പുരാന്റെ ചോദ്യം, എനിക്ക് ഈ ജനം നശിക്കുന്നതിൽ ദുഃഖമില്ലേ? ഇടവും വലവും POC ബൈബിൾ എഴുതിയിരിക്കുന്നത് റൈറ്റും ലെഫ്റ്റും തിരിച്ചറിയാത്ത ജനം. നമ്മൾ ഈ പറയുന്ന അത്രയും വേദശാസ്ത്രമൊന്നും പഠിക്കേണ്ട. യേശു ക്രിസ്തു ദൈവപുത്രനെന്നും എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും വിശ്വസിക്കാനെങ്കിലും ഓരോ ഭാരതീയനും അവസരം കൊടുക്കണ്ടേ? അവസരം കൊടുക്കണ്ടേ? പത്രോസ് ഒരു കടുത്ത പിന്മാറ്റത്തിലൂടെ പോയപ്പോൾ തമ്പുരാൻ അവന്റെ പുറകെ ചെന്ന് അവനെ ചികിത്സിച്ച് അവന്റെ അനുതാപം അംഗീകരിച്ച് മുറിവ് കെട്ടി പിന്മാറ്റം മാറ്റി സമർപ്പണത്തിലേക്ക് കൊണ്ടുവന്നു. ശുശ്രൂഷയിൽ ഒരു പടി കൂടെ ഉയർത്തി. ഇന്നലെ വരെ ഉള്ള പത്രോസ് അല്ല പിന്നീട് നിങ്ങൾ കാണുന്നത്. ആ മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് വലിയ മാറ്റം വരുത്തി. ആത്മനിറവിന്റെ അനുഭവം, അഭിഷേകത്തിന്റെ അനുഭവം അതുല്യമാകട്ടോ, അതുല്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുള്ള ആ ആ ആ പുതുക്കമുണ്ടല്ലോ, അത് റിയലൈസ് ചെയ്യണം. അതിനെ നമ്മൾ ഓരോ മീറ്റിംഗിലും അനുഭവിക്കണം. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അനുഭവിക്കണം. പ്രാർത്ഥനാ മുറിയിൽ അനുഭവിക്കണം. ഇന്നീ യോഗത്തിൽ ഇരിക്കുമ്പോൾ അനുഭവിക്കണം. പരിശുദ്ധാത്മ നിറവാണ് പത്രോസിനെ മാറ്റിമറിച്ചത്. പത്രോസിന്റെ ധൈര്യം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി യഹൂദന്മാർ. പത്രോസിന് ധൈര്യമില്ലെന്ന് പത്രോസിനും അറിയാം, നമുക്കും അറിയാം. എന്നാൽ അവന്റെ മേൽ പകർന്ന ആത്മശക്തിയാണ് അവനെ, ഭീരുവായവനെ ധൈര്യവാനാക്കി മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ സഹോദരങ്ങളെ, നമുക്ക് ആവശ്യം ആത്മനിറവാണ്. പത്രോസ് മടങ്ങി വന്നു. അദ്ദേഹം കർത്താവ് അവനോട് പറഞ്ഞതനുസരിച്ച് പ്രധാനപ്പെട്ട ഒരു സന്ദേശം രണ്ട് ലേഖനങ്ങളിലൂടെ എഴുതി. രണ്ടിനകത്തൂടെ ഓർപ്പിക്കുന്ന ഒറ്റക്കാര്യം യേശുവിന്റെ മടങ്ങി വരവാണ്. പീഡിത സഭയെയാണ് താൻ മുന്നിൽ കാണുന്നത്. പീഡിത സഭയെ, കഷ്ടപ്പെടുന്ന, രക്തച്ചൊരിച്ചിൽ അനുഭവിച്ച, മരണം അനുഭവിച്ച ഒരു ഗ്രൂപ്പ്. അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടും പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടും അദ്ദേഹം എഴുതുകയാണ്. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ഒരു തീയ്, ഒരു സ്വർണം തീയിലേക്ക് ഇടുന്നത് പോലെയാണ് വിശ്വാസി പരിശോധനയിലും കഷ്ടത്തിലും പീഡനത്തിലും ആകുന്നത്. പത്രോസ് അത് വിവരിക്കുകയാണ്. സ്വർണം തീയിലിടുമ്പോൾ എന്തൊക്കെയുണ്ട് പാഠങ്ങൾ? പാഠം ഒന്ന്, സ്വർണം തീയിൽ വീണതല്ല, ഇട്ടതാ. പാഠം രണ്ട്, സ്വർണം തീയിൽ ഇട്ടതാണെങ്കിൽ ഇട്ടവന് ഒരു ഉദ്ദേശം ഉണ്ട്.
പാഠം മൂന്ന്, സ്വർണം തീയിൽ ഇട്ടതാണെങ്കിൽ ഇട്ടവന്റെ അറ്റൻഷൻ അതിന്മേലുണ്ടായിരിക്കും, ശ്രദ്ധ. പാഠം നാല്, സ്വർണം തീയിൽ ഇട്ടതാണെങ്കിൽ അതിന് ഒരു ലിമിറ്റഡ് ടൈമുണ്ട്, അതിനൊരു ലിമിറ്റഡ് ഒരു ഒരു നിശ്ചിത ചൂടേ ഇടത്തുള്ളൂ, ആവശ്യമുള്ള ചൂടേ ഇടത്തുള്ളൂ. സ്വർണം തീയിൽ ഇട്ടതാണെങ്കിൽ കൃത്യസമയമാകുമ്പോൾ പുറത്തെടുക്കും, തീർന്നില്ല. പാഠം ആറ്, സ്വർണം തീയിൽ ഇട്ടതാണെങ്കിൽ തിരിച്ചെടുത്താൽ ഷേപ്പ് മാറ്റും, ഷേപ്പ് മാറ്റും. ആദ്യത്തെ പോലെ ഇരിക്കാനല്ല തീയിലിട്ടത്, ഷേപ്പ് മാറ്റും, കളറ് മാറും, വില കൂടും, ശക്തി കൂടും, ഉപയോഗം കൂടും. പരിശോധനയിലൂടെ കടന്നു പോകുന്ന സഭയോട് പീറ്റർ പറയുകയാണ്, സ്വർണം തീയിലൂടെ കടത്തിവിടുന്നത് പോലെയാണ് നിങ്ങളുടെ പരിശോധന. ഇടയ്ക്ക് കയറ്റി ദൈവമക്കളോടൊരു ദൂത് പറയുകയാണ്, പരിശോധനയുടെയും വേദനയുടെയും ദിനങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, കൂടുതൽ ഉപയോഗമുള്ളവനായി, കൂടുതൽ ശക്തിയുള്ളവനായി, കൂടുതൽ തേജസ്സുള്ളവനായി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇട്ടതാണ്, വീണതല്ല. ഒന്നുകൂടെ പറയാം, ഇട്ടതാണ്, വീണതല്ല. ഇത് തിരിച്ചറിയണം, ഇട്ടതാണ്, ഇട്ടതാണ്. സ്വർണം തീയിൽ വീഴത്തില്ല, ഇട്ടതാണ്. ദൈവം അനുവദിക്കാതെ ഒരു ദൈവ വൈതൽ വേദനയിലൂടെ പോകത്തില്ല. പിശാച് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. തമ്പുരാന്റെ അനുവാദമില്ലാതെ ഒരു ഭക്തൻ കഷ്ടത്തിലൂടെ പോകയില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ കണ്ണ് അതിന്മേലുണ്ടായിരിക്കും. കർത്താവ് നിശ്ചയിച്ച സമയം വരെ അത് തീക്കാത്ത് കിടക്കത്തുള്ളൂ. 2016 ഒന്നാമത്തെ മാസത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, അതിന്റെ സമയമാകുമ്പോൾ അത് അധികം ശോഭയോടെ പുറത്തു വരും. ഹല്ലേലൂയാ ജീസസ്. ഇങ്ങനെ പരിശോധനയിലൂടെയും നിന്ദയിലൂടെയും കടന്നു പോകുന്ന വിശുദ്ധന്മാരെ ധൈര്യപ്പെടുത്തി ഒന്നാം അധ്യായത്തിലൂടെ വരുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. ഒന്ന് വായിക്കാം, 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞാ തുടങ്ങുന്നത്, എന്തിനു വീണ്ടും ജനിപ്പിച്ചു? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചു. എങ്ങനെ വീണ്ടും ജനിപ്പിച്ചു? 1:24. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. തന്നെ എന്നുള്ളത് മറക്കരുത്. ഈ രണ്ട് വാക്യത്തിലും ഒരു തന്നെ ഉണ്ട്, തന്നെ. 1:4-5 സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായി തന്നെ. ഇനി 24 വചനത്താൽ തന്നെ. ആമേൻ. ഈ രണ്ട് വാക്കുകൾ എന്താ ഉദ്ദേശിക്കുന്നത്? വീണ്ടും ജനനം സ്നാനത്താലല്ല, വീണ്ടും ജനനം പുണ്യകർമ്മത്താലല്ല, വീണ്ടും ജനനം പ്രാർത്ഥനയാലല്ല, വീണ്ടും ജനനം സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയല്ല, വീണ്ടും ജനനം വചനത്താൽ തന്നെ. എന്താ ഇതിന്റെ അർത്ഥം? എന്താ പറയാം? ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ഈ വചനം, ഈ വചനം കേൾവിക്കാരന്റെ അകത്ത് തുളച്ചു കയറി രൂപാന്തരം വരുത്തി പുതുസൃഷ്ടിയാക്കി ദൈവോന്മുഖമായി ചിന്തിക്കുവാൻ അവനെ തിരിക്കുന്നത് വചനമാണ്.
പ്രൈസ് ദി ലോർഡ്. വചനം എന്തു ചെയ്യും? വചനം നമ്മുടെ ചിന്തകളെ മാറ്റും, സ്വപ്നങ്ങളെ മാറ്റും, ഇഷ്ടങ്ങളെ മാറ്റും, ആശകളെ മാറ്റും, സങ്കല്പങ്ങളെ മാറ്റും. ഉദാഹരണങ്ങൾ ഒരുപാട് പറയേണ്ടതാ. വചനം അവന്റെ ചിന്തയിൽ, ഓർമ്മയിൽ, തീരുമാനങ്ങളിൽ, ഇഷ്ടങ്ങളിൽ മാറ്റം വരുത്തുന്നു. ആ മാറ്റത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ മാറ്റം. ഇത് എല്ലാ യോഗത്തിലും പറയണം. കാരണം ഈ ഒരു മാറ്റം, ആ മാറ്റമെന്ന് അടുത്ത തലമുറ തെറ്റിദ്ധരിക്കരുത്. എന്ന് പറഞ്ഞാൽ ഈ പുറമെ ഒരു മാറ്റം ആണ് മാറ്റമെന്ന് ധരിക്കരുത്. അകത്തുനിന്ന് വന്നിട്ട് വേണം പുറത്തോട്ട് വരാൻ. ഇത് പുറത്തുനിന്ന് അകത്തോട്ട് വരികയല്ല. സ്തോത്രം. എന്നാ പാസ് ഉദ്ദേശിച്ചത്? അതായത് വെള്ള ഉടുപ്പിട്ടാലോ മീശ പഠിച്ചാലോ ഒന്നും മാനസാന്തരം ആകുകയല്ല. എന്നാ മാനസാന്തരം വന്നവൻ പിന്നെ ഈ വല്ലാത്ത കളർ ഇടണ്ടെന്ന് ഓർത്തിട്ട് അങ്ങ് ഇടുന്നതാ ഇത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോ രണ്ട് തലമുറ കഴിയുമ്പോഴത്തേന് ഈ പുറവയല്ലേ കാണത്തുള്ളൂ. ആ ഇതൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാമല്ലോ, അതിനെന്നാ വിഷമമുള്ളത്? അല്ല, വചനം ഇവന്റെ ചിന്തയെ മാറ്റുന്നു, ഇവന്റെ ഇഷ്ടങ്ങളെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഉദാഹരണം പറയാം. ഒന്ന്, സക്കായി. സക്കായി കർത്താവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ, കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ പറയുക, ഞാൻ നാളെ തന്നെ എന്റെ വീസ പിടിച്ചേക്കാം എന്നല്ല പറഞ്ഞത്. ഉടനെ ഇതിനകത്ത് മറുവശം വരിക, എന്നാ പിന്നെ പാസ്റ്റർ മീശ വെക്കാത്ത, അത് പിന്നെ അടുത്തൊരു സബ്ജക്റ്റ് ആയിട്ട് പിന്നെ പറയാം. സ്തോത്രം. അവൻ പറഞ്ഞത് എന്റെ വസ്തുവിൽ പകുതി. ആ അത് ബ്ലേഡ് കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. അതേ തുടരണമെങ്കിലേ അകത്തു മാറ്റം വരണം. സ്തോത്രം. വസ്തുവിൽ പകുതി, അവിടെ തൊടുമ്പോഴാണ് എന്തോ മാറ്റമിന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പറയുക, വല്ലതും ചതിവായി, അപ്പൊ ചതിവായി വാങ്ങിയിട്ടുണ്ട്, ഉണ്ട്. പ്രാഗൽഭ്യമില്ല ഡിപ്പോസിറ്റിനെ കുറിച്ച്. യോഗ്യമല്ലാത്ത സമ്പാദ്യം ഉണ്ടെന്നൊരു ചെറിയ കുത്തലടി കിടപ്പുണ്ട്. അപ്പൊ അതിന് വേറൊരു പിഴയും കൂടെ കിട്ടിയേക്കാം എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് മാറ്റം. ഇനി പൗലോസ്, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന നിമിത്തം ഞാൻ ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നുണ്ടെന്ന്. അത്രയുമല്ല, പരിജ്ഞാനം വർദ്ധിച്ചപ്പോൾ പിന്നെയും ഞാൻ എല്ലാം ഛേദമെന്നുണ്ടെന്നു. മൂന്ന് വാക്കുണ്ട്. ആദ്യം ഛേദം, രണ്ടാമത് ഛേദം, മൂന്നാമത് ചവർ. ചവറെന്നുള്ളത് രണ്ട് മൂന്ന് വ്യാഖ്യാതാക്കൾ എഴുതിയിരിക്കുന്നത്. ആ ചവറെന്ന വാക്ക് അമേദ്യം എന്ന് വേണേൽ തർജ്ജമ ചെയ്യാവുന്ന. എന്ന് പറഞ്ഞാൽ പ്രഷ്യസ് എന്ന് കരുതിയിരുന്ന സാധനങ്ങളോട് അറപ്പു തോന്നുന്ന മാറ്റം ഇയാൾക്ക് വന്നു. എന്നിട്ട് ഇയാൾ ഇതെല്ലാം എടുത്തു മതിലെ കൂടെ പുറത്തേക്ക് എറിഞ്ഞു. വില കൂടിയതെന്ന് പുള്ളി കരുതിയിരുന്നതെല്ലാം വലിച്ചെറിഞ്ഞെന്നാ പറയുന്നത്. സ്തോത്രം. ഒരു 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 ഭാവന ഒരാൾ എഴുതിയതേ, ഉടനെ ആ ഒരു പുതിയ വിശ്വാസി അതിലെ വന്നത്. പുള്ളി അതെല്ലാം കൂടി എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട്, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സാധനം അല്ലേ തങ്കമ്മേ ഈ വഴി കിടക്കുന്നു. വെളിപ്പാട് കിട്ടിയവൻ വലിച്ചെറിഞ്ഞതാ. അഭിഷിക്തന്മാർ ചവറെന്ന് പറഞ്ഞത് ഇന്ന് സ്റ്റാറായി മാറി. പിടികിട്ടിയില്ല. അഭിഷിക്തന്മാർ ചവറെന്ന് പറഞ്ഞത് ഇന്ന് അനുഗ്രഹത്തിന്റെ ലക്ഷണമായോ? അഭിഷിക്തന്മാർ ചപ്പെന്ന് പറഞ്ഞത് ഇന്ന് അഭിമാനമായി മാറിയോ?
ആമേൻ. വചനത്താൽ വീണ്ടും ജനിച്ചു. ഇനി എന്തിനു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ. അതെന്താ ഈ തന്നെ തന്നെ എന്ന് പറയുമ്പോൾ തന്നെ സമയം അങ്ങ് തീരും. അതായത് വീണ്ടും ജനിച്ചത് ഇവിടെ ഒരു വീട് കിട്ടാനല്ല. വീട് കിട്ടിയെങ്കിൽ അത് ബോണസായിട്ട് കൂട്ടിക്കോ. വീണ്ടും ജനിച്ചത് സ്വർഗത്തിൽ പോകാൻ മാത്രം. ആമേൻ. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ. അപ്പൊ സ്വർഗത്തിൽ പോകാനല്ലെങ്കിൽ പെന്തിക്കോസി നിന്നിട്ട് കാര്യമില്ല. എത്ര നേരത്തെ വേറൊരു സ്ഥലം കണ്ടുപിടിക്കുന്ന ആളത്. സ്തോത്രം. ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടാനോ ഒക്കെയാണ് മറ്റ് പ്രസ്ഥാനമാ നല്ലത്. സ്തോത്രം. ഭൗതികമായ അനുഗ്രഹങ്ങൾ, നന്മകൾ ദൈവമക്കൾക്ക് ലഭിച്ചതിൽ സന്തോഷിക്കുന്നു. എന്നാൽ അതിനുവേണ്ടിയല്ല നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. നല്ല നല്ല വീടുകളും നല്ല നല്ല വാഹനങ്ങളും കിട്ടിയെങ്കിൽ അനുഭവിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഉപദേശം മാറ്റരുത്. ഇതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചതെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കരുത്, പറയരുത്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. അപ്പോ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചു. ഇങ്ങനെ പത്രോസ് തൻ്റെ സന്ദേശം പറഞ്ഞു പറഞ്ഞു വരികയാണ്. പറഞ്ഞു പറഞ്ഞു വന്നിട്ട് ഒന്നാം അധ്യായത്തിൽ രക്ഷ എന്ന വിഷയം വീണ്ടും വിവരിക്കുകയാണ്. രക്ഷയെക്കുറിച്ച് നാല് പ്രസ്താവന ഈ ഭാഗത്ത് കിടപ്പുണ്ട്. അതിലൊന്ന് പ്രാപിച്ച രക്ഷ, മറ്റൊന്ന് വെളിപ്പെടാൻ പോകുന്ന രക്ഷ, മറ്റൊന്ന് പഴയ നിയമക്കാർ റിസർച്ച് ചെയ്ത രക്ഷ, മറ്റൊന്ന് ദൂതന്മാർ കുനിഞ്ഞു നോക്കിയ രക്ഷ. നാല് കാര്യം ഒന്നാം അധ്യായത്തിലുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാം അധ്യായത്തോട്ട് കയറുമ്പോൾ രക്ഷയ്ക്കായി വളരണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് മൂന്നാം അധ്യായത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ ആ ചാപ്റ്റർ അതിവേഗം മുമ്പോട്ട് പോയി രണ്ടാം ലേഖനത്തിൽ കയറി അതിൻ്റെ ഒടിവി വന്നപ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒന്നുകൂടെ ഊന്നി പറയുകയാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അന്ന് തന്നെ കർത്താവിൻ്റെ വരവ് താമസിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. 2000 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ചിന്തിക്കുന്നവർ ഭൂരിപക്ഷമായി. എന്ന് മാത്രമല്ല കർത്താവിൻ്റെ വരവ് സംശയദൃഷ്ടിയോടുകൂടെ കാണുന്ന പണ്ഡിതന്മാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. കർത്താവ് വരിക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു കാര്യമാകാൻ സാധ്യതയില്ല. അത് വിശുദ്ധന്മാരുടെ മരണം വേണേലും ആകാം എന്നൊക്കെയുള്ള ചിന്തകൾ ഇപ്പോൾ വെളിയിൽ വന്നു തുടങ്ങി. കർത്താവ് വരാൻ വൈകുന്നു എന്നതാണ് ഇതിൻ്റെ എല്ലാം കാരണം. എന്താ യേശു തമ്പുരാൻ വരാൻ വൈകുന്നത്? പത്രോസ് അന്ന് പറഞ്ഞ മറുപടി ഇന്നും പ്രസക്തമാണ്. മറുപടി ഇതാണ്: ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകരുത്. അതെ, ഇത് തന്നെയാണ് മെസ്സേജിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ആരും 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 നശിക്കരുത്. 120,000 ഒന്നും അറിയാൻ മേലാത്ത പാവങ്ങൾ നശിക്കുമ്പോൾ ഒരു പ്രവാചകനെ വിട്ട് മാനസാന്തരത്തിൻ്റെ ദൂത് പറയിപ്പിച്ച ദൈവം ഭാരതത്തിനോട് മാനസാന്തരത്തിൻ്റെ ദൂത് പറയാൻ എന്നെയും നിങ്ങളെയും അല്ലേ വെച്ചിരിക്കുന്നേ? നീ ദുഷ്ടനോട് നീ മരിക്കുമെന്ന്, ദുഷ്ടത വിട്ട് തിരിഞ്ഞില്ലേ മരിക്കുമെന്ന് നീ പറയണം. നീ പറഞ്ഞിട്ട് അവൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ കുറ്റം തീർന്നു.
അവൻ നശിച്ചു. എന്നാൽ നീ പറയാതെ അവൻ നരകത്തിൽ പോയാൽ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിൻ്റെ രക്തം ചോദിക്കുന്നത് ഓസ്ട്രേലിയൻ മിഷണറിയോടായിരിക്കുമോ? ഭാരതത്തിൻ്റെ രക്തം ചോദിക്കുന്നത് അമേരിക്കൻ മിഷണറിയോടായിരിക്കുമോ? ഭാരതത്തിലെ നശിച്ചു പോകുന്ന കോടികളെക്കുറിച്ച് കണക്ക് ചോദിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഒരു മിഷണറിയോടായിരിക്കുമോ? കേരളത്തിൽ സത്യസുവിശേഷം അറിഞ്ഞ് ആഴമുള്ള തിരുവചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച വിശുദ്ധന്മാരെ, നമ്മളോടല്ലേ ഈ കണക്ക് ചോദിക്കുന്നത്? നമ്മൾ ഈ കാര്യത്തിൽ അല്പം കൂടെ കണ്ണു തുറക്കേണ്ടതല്ലേ? എന്താ കർത്താവ് വരാൻ വൈകുന്നേ? കർത്താവ് വരാൻ വൈകുന്നതിൻ്റെ കാരണം ആരും നശിക്കരുതെന്നുള്ള ആഗ്രഹം കൊണ്ട? അങ്ങനെയാണെങ്കിൽ കർത്താവ് വരണമെങ്കിൽ എന്നെ ചെയ്യണം? കർത്താവ് വരണമെങ്കിൽ സുവിശേഷം കേൾക്കാനുള്ളവരെ മുഴുവൻ കേൾപ്പിക്കണം. ഇതിനെന്റെ ഒരു വ്യാഖ്യാനവും ഇല്ല, സിമ്പിളാണ്. സ്തോത്രം. കർത്താവ് വരാനുള്ള തടസ്സം ആളുകളുടെ മാനസാന്തരക്കുറവാണ്. അങ്ങനെയാണെങ്കിൽ സുവിശേഷം അറിയാത്തവരെ അറിയിക്കണ്ടേ? അത് സംബന്ധിച്ച് കുറേക്കൂടെ ഗൗരവമായിട്ട് സഹോദരന്മാർ സഹോദരിമാർ ചിന്തിക്കണ്ടേ? സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങൾ ഓരോരോ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ടതല്ലേ? എത്ര കാലം നമ്മളിങ്ങനെ പോകും? നമ്മുടെ സ്വയം പര്യാപ്തതയിലായ സഭകൾക്ക് വെളിയിൽ നിന്ന് ഒരാൾ വരണം എന്ന് താല്പര്യം ഉണ്ടോ? ഒരു സ്വയവിമർശനം നടത്തിയാൽ പല സഭകളും ഡോർ അടച്ചിരിക്കല്ലേ? അവർ കൊടുത്ത സ്ഥലം, അവർ പണിത കെട്ടിടം, അവർക്കും പിള്ളേർക്കും ആരാധിക്കാനുള്ള. അപ്പൊ സുവിശേഷീകരണം എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഒരു ചർച്ച് പുറകോട്ട് പോയാൽ അതൊരു സമുദായമായി പോയി. ആ അവർ പിന്നെ യൂത്ത് മീറ്റിംഗ്, സൺഡേ സ്കൂൾ, വാർഷികം, വെടിക്കെട്ട്, ന്യൂ ഇയർ മീറ്റിംഗ് ഒക്കെ ആയിട്ടങ്ങ് പൊക്കോളൂ. സ്തോത്രം. ചടങ്ങുകൾ കൂടും, ആത്മീയത കുറയും. ഇത് തുടങ്ങിക്കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു. ഒരു അറിയപ്പെടുന്ന സഭയിൽ സുവിശേഷീകരണത്തെ കുറിച്ച് ക്ലാസ് എടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ കിട്ടിയ റിപ്പോർട്ട്, അവിടെ ഇനി ആരും എടുക്കുന്നില്ല. അതിനാ സെമിത്തേരിക്ക് സ്ഥലമില്ല. അതുകൊണ്ട് വളരെ ദീർഘദൃഷ്ടി ഉള്ളത് കൊണ്ടാ ഇവൻ വന്ന് എന്നെങ്കിലും ഒരിക്കൽ മരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടാ കയറ്റാത്ത. കുറ്റമല്ല അത്. ഇപ്പൊ അതൊന്നും പറഞ്ഞാലൊന്നും നേടത്തില്ല. അതവിടെ കിടക്കട്ടെ. ആ വഴിക്ക് പോയാൽ നമുക്ക് ഉള്ള കാര്യം ചിന്തിക്കാൻ നേരമില്ല. ഈ സുവിശേഷീകരണത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് മാറിയാൽ നമ്മൾ താഴെ പോയി. കാരണം സമുദായം എന്ന നിലയിൽ നമുക്ക് അതിനിതൊക്കെ ക്വാളിഫൈഡ് ഒന്നും അല്ല. നമ്മൾ നമ്മുടെ സെറ്റപ്പ് ഒക്കെ മോശമാണ്. നമുക്കതിനു പറ്റിയ സ്ഥാപനങ്ങളോ പള്ളികളോ ഒക്കെ വളരെ കുറവാണ്. നമുക്കിവിടെ ഒരു പിടിപാടും ഇല്ല. നമ്മുടെ പിടിച്ചു നിൽപ്പെന്ന് പറയുന്നത് സുവിശേഷമാണ്, പരിശുദ്ധാത്മ ശക്തിയാണ്. ഇത് രണ്ടും ഇല്ലേ പിന്നെ നമ്മളെക്കാളൊക്കെ മുമ്പിലാ സമുദായം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ രംഗത്തെ പിടിപാടും ഒക്കെ മറ്റുള്ളവർക്കാണ്. എന്നാൽ ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ വിനയത്തോടെ ഓർപ്പിക്കട്ടെ, കർത്താവ് വരാനുള്ള തടസ്സം എന്നാ? കർത്താവ് വരാനുള്ള തടസ്സം സുവിശേഷം അറിയാത്തതാ. അപ്പൊ കർത്താവ് വരാൻ ഞാൻ എന്നാ ചെയ്യണം? കർത്താവ് വരാൻ വേണ്ടി ഞാൻ എല്ലാ യോഗവും കഴിയുമ്പോഴും ആമേൻ കർത്താവ് വരണമെന്ന് പറയണം. സ്തോത്രം. അതാ ഞാൻ ആ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇച്ചിരി ഉറക്കെ പറഞ്ഞാൽ മതി. സ്തോത്രം. അല്ല, അതല്ല എൻ്റെ കാര്യം, അതല്ല എൻ്റെ കാര്യം. ഒരു 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 ഏരിയ ഒന്ന് കവർ ചെയ്യാവോ? സുവിശേഷം എത്താത്ത സ്ഥലങ്ങളെ പറ്റി ഒന്ന് അന്വേഷിക്കാവോ? 2016 ഒരു സർവേ നടത്താവോ? ഒന്ന് പോകാവോ? തുറന്നു പറയട്ടെ, ഈ പറയപ്പെട്ട മേഖലകളിൽ ഒരു സുവിശേഷ യോഗം നടത്താൻ കേരളത്തിന് പുറത്ത് എനിക്ക് പരിചയമുള്ള പല സ്റ്റേറ്റുകളിലും 25,000 രൂപ കൊടുത്താൽ ഒരു കൺവെൻഷൻ നടക്കും. ഞാൻ നിൽക്കുന്ന കൊച്ചി സഭ 80 അംഗങ്ങളുള്ള സഭയിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം 10 കൺവെൻഷൻ ബീഹാറിൽ നടത്തി. ഈ വർഷം നടത്തും. അപ്പൊ ഒരു ചെറിയ സഭ വിചാരിച്ച 10 യോഗം നടത്താം.
25,000 രൂപ ചെലവുള്ളത് പറഞ്ഞപ്പോ 10 കുടുംബം മുമ്പോട്ട് വന്നത് ചെയ്യാൻ. ആ ആ 25,000 ഗുണം 10 ഉണ്ടെങ്കിൽ ഇവിടെ ഒരു യോഗം നടക്കുള്ളൂ. ആ ഒരു യോഗത്തിൽ ഒറ്റയാൾ പോലും വെളിയിൽ നിന്ന് വരുത്തൂല്ല. അതെല്ലാം സത്യങ്ങളാ. നമുക്കൊരു നല്ല കൊയർ ടീമിനെ കൊണ്ടുവരാം, പന്തല് കോൺട്രാക്ട് കൊടുക്കാം, നന്നായിട്ട് ഭക്ഷണം കഴിച്ച് പിരിയാം. വെളിയിൽ നിന്ന് ആരും വരികയില്ല. ഇല്ല, പ്രസംഗിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ചെവി പറയും വിശ്വാസികളാണ് കൂടുതൽ. എന്തിനാ പറഞ്ഞെന്നറിയാവോ? ദൂത് മാറ്റിക്കോളാനാ. ഞാൻ എവിടെ പോയാലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഇവിടെ അത് വേണ്ടെന്നാണ് ഈ ചെവി പറഞ്ഞു തന്നത്. സ്തോത്രം. അപ്പൊ എന്തു വന്നു? സുവിശേഷ പ്രസംഗം നിന്നു. പിന്നെ എന്താ നടക്കുന്നത്? ആളുകൾക്ക് സന്തോഷം വരുമാറ് ഒരു യോഗം ആക്കുക. അപ്പൊ ഇത് വേണ്ടെന്നാണോ? ഇത് നടന്നോട്ടെ. ഒരു ജില്ലയിൽ ഒന്നോ രണ്ടോ എണ്ണം നടത്തിയിട്ട് ബാക്കി ഫണ്ട് യോഗം നടത്താത്തടത്തോട്ട് മാറ്റേ. ഗൗരവമായിട്ട് ചിന്തിക്കണം ഈ കാര്യം. ഒരേ പട്ടണത്തിൽ തന്നെ എത്ര കോള. ആ പാസ ഞങ്ങളുടെ ഒരു 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 ഐക്യ കൺവെൻഷൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവിടെയല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്. അല്ല, ഒന്നുകൂടി ഒന്ന് വെക്കാമെന്ന് ഓർത്താ. എന്ത് കാര്യത്തിനാ ഇത്? വഴിപിഴച്ച പോക്കാ ഇത്. എല്ലാ യോഗവും ഒരേ പട്ടണത്തിൽ, ഓരോ യോഗത്തിനും 2-3 ലക്ഷം രൂപ ചെലവ്. ഒരൊറ്റ വെളിയിൽ നിന്ന് ഒരാൾ പോലും വരുന്നില്ല. ചർച്ച ചെയ്യേണ്ട സമയമാണിത്. വെറുതെ പറഞ്ഞു വിട്ടാ പോരാ, ഇത് ചിന്തിക്കേണ്ട സമയമാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർ ടീമായിട്ട് പോയി ഇന്നുവരെ സുവിശേഷ യോഗം നടക്കാത്ത സ്ഥലത്ത് നടത്തണം. അതിന്റെ ഗുണം എന്നാ ചോദിച്ചാൽ, അതിന് ഇത്രയും വലിയ കൂടിയ മൈക്കൊന്നും വേണ്ട, അതിന് ഇത്രയും വലിയ പാട്ടുകാരും വേണ്ട. ഉണ്ടെങ്കിൽ നല്ലത്. പ്രസംഗത്തിനും അത്ര വലിയ നമ്പർ വൺ ഒന്നും വേണ്ട. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നെന്ന് പറയാനറിയാമെങ്കിൽ കാര്യം നടക്കും. സ്തോത്രം. ഇനി ഇവിടെ നമ്മൾ രോഗി സൗഖ്യമാവും എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ സൗഖ്യമൊന്നും ആകുന്നില്ല. സത്യം വേണേ പറയാൻ. എന്നാൽ അവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗി സൗഖ്യമാകുന്നുമുണ്ട്. അതെന്നാന്നറിയാവോ? വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്നതാ. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അവൻ അവരുടെ കൂടെ ഇരുന്ന് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എത്ര എത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞതാ. ഒരു മനുഷ്യൻ പരസ്യോഗ സ്ഥലത്തുനിന്ന് ഉപദേശിമാരെ വിളിച്ചു, ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാവോ. ചെന്നു. ചെന്നപ്പോ പ്രാർത്ഥിക്കേണ്ട വിഷയം എരുമയാണ്. എരുമ 25 ലിറ്റർ പാല് കിട്ടുന്ന എരുമ ചെരിഞ്ഞു കിടക്കുക, എഴുതക്കാൻ മേല തളർന്നുപോയി. പ്രാർത്ഥിക്കണം. ഇവര് 3-4 പേര് ചെറുപ്പക്കാരാ, പുതുതായിട്ട് ചെന്നതാ. അതിനകത്ത് ഉള്ളതിൽ സീനിയറിനോട് ജൂനിയർ ചോദിച്ചു, എരുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വകുപ്പുണ്ടോ? അദ്ദേഹം തോണ്ടി ചോറി മിണ്ടായിരിക്കാൻ പറഞ്ഞു. കൈ ഓർത്ത് പിടിച്ച് അവിടെ നിന്ന് വട്ടം നിന്ന് പ്രാർത്ഥിച്ചു എരുമ എഴുന്നേറ്റു. ഞാൻ പറയുമ്പോ കോമഡി ആയിട്ട് കൂട്ടരുത്. എരുമ സ്വർഗത്തിൽ പോകാനല്ല, ഈ വീട്ടുകാരതോടുകൂടെ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അവരുടെ റിലേഷനിൽപ്പെട്ട 13 പേര് അന്ന് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഞാൻ ദൈവോദനം പഠിപ്പിച്ച ജേക്കബ് എന്ന സഹോദരൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു കവലയിൽ താഴ്ച കൊടുക്കുമ്പോൾ 65-70 ഇടയ്ക്ക് പ്രായമുള്ള ഒരു അപ്പച്ചൻ വന്ന് കയ്യെ പിടിച്ചു. നിങ്ങൾ സ്നാനപ്പെടുത്തുന്ന ആളാണോ? അതെ. നഞ്ഞു വന്നേ തല്ലാനാന്നാ ഓർത്ത് വിളിച്ചു മാറ്റിയിട്ട് ചവി പറഞ്ഞു, എന്നെ ഒന്ന് സ്നാനപ്പെടുത്തണം. ഞാൻ 15 കൊല്ലം മുമ്പ് റേഡിയോയിൽ കൂടെ സൂചന കേട്ട് രക്ഷിക്കപ്പെട്ടതാ. ഹിന്ദിക്കാരൻ പറയുക, ഞാൻ അവർക്ക് കത്തെഴുതിയപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ വന്ന് സ്നാനപ്പെടുത്താനൊന്നും ഒക്കത്തില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ ആള് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആള് വന്നു. പോയ വഴി അവിടുത്തെ പുണ്യ നദിയിൽ സ്നാനപ്പെടാൻ ജേക്കപ്പാസ്റ്റെ കൊണ്ട് പോവുക. പോണ വഴി അദ്ദേഹം ഒരു സത്യം കൂടെ തുറന്നു പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് സ്നാനപ്പെട്ടതാ, കുഴപ്പമുണ്ടോ? പാസ്റ്റർ ചോദിച്ചു, അതെന്താ? ഈ 15 കൊല്ലം കാത്തിരുന്ന് മടുത്തിട്ട് ഞാൻ ഈ നദിയിൽ ഇറങ്ങിപ്പോയി നിന്ന് ബൈബിള് വായിച്ചു മനസ്സിലാക്കിയത് വെച്ചോണ്ട് പിതാവിന്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നടന്നതാ. അപ്പച്ചനെ ഞാൻ കാണിക്കാം, ഈ ജനുവരി കുമ്പനായിട്ട് വരും. പ്രൈസ് ദ ലോർഡ്. കണ്ടോ കാര്യത്തിന്റെ പോക്ക് കണ്ടോ? അതേസമയം ഇവിടെയാണ് ആ വല്യപ്പനെങ്കിൽ 15 പേര് പുള്ളിയുടെ കൈയ്യെ പിടിച്ച് വലിക്കും. ഞാൻ പെടുത്താന്ന് പറഞ്ഞു. ശരിയാണോ? അവിടെ പുള്ളി 15 കൊല്ലം കാത്തിരുന്നു ഒരു സ്നാനം നടത്തുന്ന ആൾക്ക് വേണ്ടി. എവിടെ കിടക്കുന്നു നമ്മുടെ സുവിശേഷീകരണം? കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നു. വെറുതെ വളരണ്ട, സുവിശേഷം അറിയിക്കണം. കാന്ത താമസം എന്തോ വരുവാൻ താമസമുണ്ട്, സുവിശേഷം അറിയിക്കാതെ ആമേൻ കർത്താവേ വരണമെന്ന് പറയാൻ നിനക്കെന്താണ് അധികാരം? സുവിശേഷം അറിയാത്തവരെ സുവിശേഷം അറിയിക്കാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ആമേൻ കർത്താവേ വരണമേ എന്ന് പറയാൻ നിനക്കെന്താ അധികാരം? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവിന്റെ വരവ് അനേക വർഷങ്ങളായി പ്രസംഗിക്കപ്പെടുന്നു. പുസ്തകങ്ങളുണ്ട്, ധാരാളം പുസ്തകങ്ങളുണ്ട്. ഞാൻ വായിച്ചു, അനേക പുസ്തകങ്ങൾ വായിച്ചു. എന്നെ ഭയങ്കര ആവേശം കൊള്ളിച്ചു. സ്വർഗത്തിൽ കിട്ടുന്ന സ്ഥലങ്ങള്, കെട്ടിടങ്ങള്, ജീവവൃക്ഷം, കാര്യങ്ങളെല്ലാം വായിച്ച് തുള്ളിച്ചാടി. ഒരു പുസ്തകത്തിനകത്ത് വായിച്ചു 1.5 ഏക്കർ സ്ഥലം പുതിയൊരു ശിലേമി കിട്ടുവന്നു. എന്തൊരു സന്തോഷമായിരുന്നു. വായിച്ച് വേറൊരു പുസ്തകത്തിൽ വന്നപ്പോൾ 1.25 ഏക്കറായി. അല്പ സ്ഥലം കുറഞ്ഞപ്പോൾ ഒരു പെട്ടെന്നൊരു ക്ഷീണം വന്നു. വീണ്ടും വീണ്ടും വായിച്ചു ചെന്നപ്പോൾ അളവുകളിൽ വ്യത്യാസം കണ്ടു. അപ്പൊ പിന്നെ സ്ഥലം എത്രയായാലും ആട്ടെന്ന് വെച്ചിരിക്കുക. പക്ഷെ ഒരു കാര്യം എന്നെ ബോധം വന്നത് നിങ്ങളോട് പറയാം. എത്ര സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം? പോകാനൊരുങ്ങണ്ടേ, പോകാനൊരുങ്ങണ്ടേ. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിനെ കുറിച്ചും എംപയർ സ്റ്റേറ്റ് ബിൽഡിനെ കുറിച്ചും ഫോട്ടോ എടുത്ത് കണ്ടതുകൊണ്ട് എന്താ പ്രയോജനം? ഇവിടുന്ന് ചെന്ന് ടിക്കറ്റ് എടുത്ത ഉടനെ അമേരിക്കയ്ക്ക് പോകാൻ ഒക്കുകയല്ല. അവിടുന്ന് അവര് പറയണം നീ അങ്ങോട്ട് വരണോ വേണ്ടോ എന്ന്. മനസ്സിലാവുന്നുണ്ടോ? ടിക്കറ്റ് എടുത്താലൊന്നും അങ്ങോട്ട് പോകാൻ ഒക്കുകയല്ല. അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ പറയണം നീ അങ്ങോട്ട് പോണോ വേണ്ടോ എന്ന്. അങ്ങനെയാണ് സ്വർഗത്തിൽ പോണോന്ന് തീരുമാനിക്കുന്നത്. ആരാ? ആര് പോണോന്ന് തീരുമാനിക്കുന്നത്? സഭയുടെ പ്രസിഡന്റ് അല്ല. ആര് പോണോന്ന് തീരുമാനിക്കുന്നത്? സ്വർഗമാ. അപ്പൊ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ചു, സന്തോഷമായിട്ടിരിക്കുന്നു, ഇതെല്ലാം നന്നായിരിക്കുന്നു. പക്ഷേ കർത്താവ് വരണമെങ്കിൽ സുവിശേഷീകരണത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തണം. കർത്താവ് വരണം, അത് കർത്താവാ ചെയ്യേണ്ടത്, അത് കർത്താവാ ചെയ്യേണ്ടത്. സുവിശേഷീകരണം അത് കർത്താവ് അല്ല ചെയ്യേണ്ടത്, അത് ഞാനാ ചെയ്യുന്നത്. ഇല്ല, ഇതിനകത്ത് വ്യത്യാസം. കർത്താവ് വരണം, അത് എനിക്ക് ചെയ്യാൻ ഒക്കുകയല്ല. കാരണം കർത്താവിന് എപ്പം വരാൻ തോന്നുന്നോ അപ്പോഴേ വരത്തുള്ളൂ. മനസ്സിലാവുന്നവർ പറയുക, കർത്താവ് വരിക എന്ന് പറഞ്ഞാൽ അത് കർത്താവാണ് തീരുമാനിക്കുന്നത്. ആ നാള് നാഴിയെ സംബന്ധിച്ച് പിതാവല്ലാതെ അത് തീരുമാനിക്കുന്ന സ്വർഗ. ഓക്കെ, അതിലെനിക്ക് കൈകടത്താൻ ഒക്കത്തില്ല. ഇനി രണ്ട്, സുവിശേഷീകരണം അത് കർത്താവിന് ചെയ്യാനും പറ്റത്തില്ല. കർത്താവിന് ചെയ്യാനാണ് എപ്പോഴേ ചെയ്യായിരുന്നു, കർത്താവ് ചെയ്യത്തില്ല. കോർന്നല്യോസിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, പെട്ടിട്ട് ഉപദേശിയുടെ അഡ്രസ്സ് കൊടുത്തു, സുവിശേഷം പറഞ്ഞില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്നടത്തൊരു ഉപദേശിയുണ്ട്, അവനെ വിളിച്ചോ, അവൻ പറയും സുവിശേഷം. എന്താ കാര്യം? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അവന് കൊടുത്തേച്ചാ പോയത്. എന്നെ നിങ്ങളെ സുവിശേഷം ഏൽപ്പിച്ചു. നീ പറഞ്ഞേ പറ്റൂ, നീ പറഞ്ഞില്ലേ അവൻ നശിക്കും. യോനയുടെ പുറകെ ദൈവം ചെന്നു, നീ പറഞ്ഞേ പറ്റൂ, നീ പറഞ്ഞില്ലെങ്കിൽ അവർ നശിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അങ്ങനെയാണെങ്കിൽ എവിടെ യോഗം നടത്തണം, ആരുടെ പൈസ കൊടുക്കണമെന്ന്. ഇപ്പം ഇവിടെ നോർത്ത് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവദാസന്മാരോടങ്ങ് പറഞ്ഞാൽ മതി. സ്തോത്രം. നമ്മൾ ഈ പറയുന്ന ചെറിയ പരിപാടിയിലൂടെ നടക്കുകയല്ല, കുറച്ചുകൂടെ സജീവമായി സുവിശേഷമെത്താത്ത മേഖലകളെ കണ്ടെത്തണം, സുവിശേഷീകരണത്തിൽ മുന്നോട്ട് ചാടണം. അപ്പോൾ അത്ഭുതങ്ങളും നടക്കും,
അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും, കർത്താവ് മടങ്ങി വരും. നാം പ്രതീക്ഷിക്കുന്ന ഉണർവ് സംഭവിക്കും. ഇതിന് സുവിശേഷീകരണത്തിനായി ഉണരുക, ഇതാണ് എനിക്ക് പറയാനുള്ള പ്രധാന ദൂത്. രണ്ടാമത്തേത്, വിശുദ്ധന്മാർ വിശുദ്ധിയെ തികയ്ക്കുക. ഈ രണ്ട് കാര്യമാണ് സഭയോട് പറയാനുള്ളത്. ഈ ലേഖനത്തിൽ അതിൻ്റെ ഒരു ഭയങ്കര സംഭവം കിടപ്പുണ്ട്, പക്ഷെ അതിലോട്ട് ഇന്ന് തിരിയുന്നില്ല. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും വിശുദ്ധന്മാർ നീക്കിക്കളയണം, നീക്കിക്കളയണം. കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങണം. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഈ പാട്ട് തന്നെ പാടാം, നമുക്ക് ചേർന്ന് പാടാം, കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേറ്റ് നിൽക്കാവുന്നവർ മാത്രം, പ്രായം ക്ഷീണം അങ്ങനെയുള്ളവർ അവിടെ തന്നെ ഇരിക്കണം. എഴുന്നേറ്റ് നിൽക്കാവുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കൊയർ ആ പാട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് മുമ്പോട്ട് വന്നാട്ടെ പ്ലീസ്. അതിനു മുമ്പ് ഒരു ചോദ്യം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ആരുണ്ടെന്ന്? സ്തോത്രം. എനിക്ക് ഇവിടുത്തെ കാര്യം അറിയാൻ മേല. ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, ബൈബിൾ സ്കൂളിൽ വരാൻ പിള്ളേരില്ല. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതൊക്കെ ഏത് സിഗ്നലാണ് നമുക്ക് തരുന്നത്? നമ്മൾ പുറകോട്ട് പോയിരിക്കുന്നു, പിന്മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം സുവിശേഷീകരണത്തിന് വേണ്ടി യൗവനം സമർപ്പിക്കാൻ ആരുണ്ട്? നിങ്ങളൊരു സമർപ്പണം ചെയ്യുമ്പം ബാക്കി ദൈവം ചെയ്യും. വിദ്യാഭ്യാസം നിർത്തണ്ട, നിങ്ങൾ എവിടെ പോകാൻ ഒരുങ്ങിക്കോ പോക്കോ, പക്ഷെ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിക്കണം. സകല ദൈവമക്കൾ, സകല ദൈവമക്കളും അവരുടെ പിള്ളേരെ വേലയ്ക്ക് സമർപ്പിക്കണം. അവർ ജോലിയോട് കൂടെ എങ്കിലും ദൈവ വേല ചെയ്യട്ടെ. എല്ലാ പിള്ളേരും മിഷന്റെ ദർശനം പ്രാപിക്കട്ടെ. ഇന്ന് സന്ധ്യയിൽ ആരുണ്ട് വേലയ്ക്ക് വേണ്ടി ഒന്നൊന്ന് സമർപ്പിക്കാൻ? ഒന്ന് കണ്ണടച്ച് ആരെയും നോക്കാതെ ഒരു ട്രിപ്പ് നോർത്ത് ഇന്ത്യക്കൊന്ന് പോകാനൊന്ന് മനസ്സ് വയ്ക്കാവോ? ഒരു പ്രാവശ്യം ഒന്ന് പോകാവോ? ഒരു കൺവെൻഷൻ സ്പോൺസർ ചെയ്യാവോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ, വേലയോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. ആ സമർപ്പണത്തിന്റെ അടയാളമായി കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ. പ്രാർത്ഥിക്കാൻ പോവുക. ജീസസ്, ജീസസ്, ജീസസ്. കർത്താവേ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ്, ഒരു പ്രേരണ, ഒരു അഭിഷേകം, ഒരു ശാക്തീകരണം, ഗൈഡൻസ് നിന്റെ ജനത്തിൻ്റെ മേൽ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. അവർക്ക് തിരിച്ചറിയത്തക്കവണ്ണം ആത്മാവ് അവരെ സ്പർശിക്കണമേ. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ളൊരു പ്രേരണ, മിഷൻ വർക്കിന് വേണ്ടിയുള്ളൊരു പ്രേരണ, പിശാചിനെ ജയിക്കുവാനുള്ളൊരു ആത്മശക്തി നിരാത്രി ജനത്തിൻ്റെ മേൽ അയക്കണമേ, ഈ ജനത്തിൻ്റെ മേൽ അയക്കണമേ, ഈ ജനത്തിൻ്റെ മേൽ അയക്കണമേ, ഈ ജനത്തിൻ്റെ മേൽ അയക്കണമേ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരു കുറ്റബോധത്തോടെ പോകാനിടയാക്കണമേ. കർത്താവിന്റെ വരവിന് വേണ്ടി അശുദ്ധി വിട്ട്, ലോകസ്നേഹം വിട്ട്, സ്ഥാന മോഹം വിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള ഒരു ആർത്തി, ഒരു ദാഹം ജനത്തിനയക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങളടിച്ച് ഒന്ന് രണ്ട് ലൈൻ നമുക്ക് ചേർന്ന് പാടാം. പ്രത്യാശ മറ്റൊന്നിനും അതിനെ കാണുവാൻ അതിവാള പ്രത്യാശ മറ്റൊന്നിനും കണ്ടാലും വേഗം ഞാൻ വന്നിടാമെത്തൂര കണ്ടാലും വേഗം ഞാൻ വന്നിടാമെത്തൂര പ്രിയൻ വരും വിഷയം പ്രിയൻ വരും വിഷയം ഒരു ഭൂമിയിൽ പ്രശംസായി നിത്യദുരാമുഖത്തിൽ ഭൂമിയിൽ പ്രശംസായി നിത്യദുരാമുഖത്തിൽ വിശ്രമിച്ചിടും ഞാൻ ശുദ്ധ കൊട്ടാരത്തിൽ വിശ്രമിച്ചിടും ഞാൻ ശുദ്ധ കൊട്ടാരത്തിൽ തുല്യമായ പ്രതാപത്തിൽ ചേർന്ന് കരങ്ങളടിച്ച് കാണുവാൻ അതിവാള
എല്ലാം പ്രത്യാശ വന്നുതീരുന്നു. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാഴണം തേജസ്സിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാഴണം തേജസ്സിൽ. സർവാംഗ സുന്ദരേ സർവാംഗ സുന്ദരേ രാഘവൻ പ്രിയനേ കണമതിൽ മധ്യ ഇഴയ്ക്കും ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ തലകളെ വണക്കാം. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ദൈവവചനം ശക്തമായി നമ്മളോട് ഇടപെടുവാനിടയായി തീർന്നല്ലോ. ഹാലനമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടെ ചെയ്യുവാൻ, നാം അറിയുന്ന സത്യം മറ്റുള്ളവരെ അറിയിച്ച് സത്യത്തിലേക്ക് വഴി നടത്തുവാൻ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ കഴിവ് കഷ്ടമെന്ന് ഇന്ന് രാത്രി പിന്നെയും കേൾപ്പിച്ചു. ദൈവമക്കളെ, താല്പര്യത്തോടെ അതിനു വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് രാത്രി പിന്നെയും ഇടയാകട്ടെ. ഹല്ലേലൂയ. വിശുദ്ധിയും വേർപാടും പാലിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒപ്പം ഒരുങ്ങുവാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ ദാസനെ വചനം സൂക്ഷിപ്പാൻ സർവശക്തനായ ദൈവം ബലപ്പെടുത്തിയല്ലോ.
പിന്നെയും അധികമായി ദൈവം സഹായിക്കട്ടെ. അതെല്ലാവരും തലവണക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ദാസൻ എം എ ഇപ്പം പാസ്റ്റർ കടന്നു വന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. എല്ലാവരും അന്ന് ഇപ്പോൾ തന്നെ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് എന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ദൈവം നമുക്ക് തന്നു. 1974 ഞാൻ ജമ്മു കാശ്മീരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഒരു ഗ്രാമത്തിൽ കൂടി എൻ്റെ സഞ്ചി നിറകെ ട്രാക്ടറുമായി ഞാനിങ്ങനെ ഗ്രാമത്തിനകത്തൂടെ പോകുമ്പോൾ, ഞാൻ വിവാഹിതനാകുന്നതിന് മുമ്പാണ്, 1977 ഞാൻ വിവാഹിതനാകും, ഒരു പ്രായമുള്ള മനുഷ്യൻ, വളരെ പ്രായമുള്ളൊരു മനുഷ്യൻ എന്നെ ജബർദസ്തി നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൊച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാൻ വിചാരിച്ച എന്തവാണെന്നറിയില്ല, വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു തടിക്കസേര, ആടുന്ന കസേരയിൽ നിർബന്ധമായിട്ട് എന്നെ പിടിച്ചിരുത്തി ചായ തന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ 17 സാധു സുന്ദർ സിംഗ് വന്ന് താമസിച്ചു, അദ്ദേഹം ഇരുന്ന കസേരയാണ് താങ്കൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് പാർത്തു, ഞങ്ങൾ കൊടുത്ത ആഹാരം കഴിച്ചു, ഞങ്ങളുടെ ഈ കൊച്ചുകുടലിൽ താമസിച്ചു, ഇലക്ട്രിസിറ്റി ഇല്ല, ഒരു സുഖ സൗകര്യങ്ങളുമില്ല, ഞങ്ങളുടെ ഗ്രാമത്തിൽ സുവിശേഷം പ്രസംഗിച്ചു, ഞങ്ങൾ കർത്താവിൻ്റെ മക്കളായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഒന്നുകൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ത്യയിൽ 80% ജനം ഗ്രാമങ്ങളിൽ പാർക്കുന്നു. സുവിശേഷ വിലയെക്കുറിച്ചുള്ള ഒരു ഭാരത്തോടുകൂടി ഇന്ന് ഭവനത്തിലേക്ക് പോകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവും ഞങ്ങളുടെ നല്ല ദൈവവുമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായിട്ട് സ്തോത്രം. നിന്റെ വേല തിടുക്കത്തോടെ ചെയ്യുവാൻ, ആർത്തിയോടെ ചെയ്യുവാൻ, ഭാരത്തോടെ ചെയ്യുവാൻ, വേദനയോടെ ചെയ്യുവാൻ, നിന്റെ സുവിശേഷം ഞങ്ങളുടെ ഭാരത മണ്ണിൽ പ്രഘോഷിക്കപ്പെടുവാൻ കർത്താവെ അടിയങ്ങളെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എന്ത് കൊടുക്കണം അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എന്തായി തീരണം അത് ഞങ്ങൾക്കറിയാം. കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ ഈ മണക്കാല പ്രദേശത്ത് ഇന്ന് കേട്ട ദൂതനായി സ്തോത്രം. കർത്താവെ എൻ്റെ ദാസനെ അനുഗ്രഹിച്ചാട്ട്. ഒരു സമർപ്പണത്തോടുകൂടി നിന്റെ വേല ചെയ്യുവാൻ ഈ 2016 നീ ഞങ്ങളെ സഹായിക്കണം. ജനത്തെ കൂട്ടിവരുത്തോർത്തു സ്തോത്രം, അനുഗ്രഹിച്ചതോർത്തു സ്തോത്രം, എല്ലാ നന്മകൾക്കായും സ്തോത്രം. അവിടുത്തെ ഭക്തനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു, നല്ല നന്ന ദൂതനായി സ്തോത്രം. ഒരുക്കിയെടുത്താട്ട്, കൃപയിൽ സൂക്ഷിച്ചാട്ട്, മഹത്വത്തിനാക്കി തീർത്താട്ട്, യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഞങ്ങളോടും വായനശേഷി ദൈവദാസനോടും തുടർന്നുള്ള യോഗങ്ങളോടുകൂടിയും ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാളെ രാത്രി നമ്മുടെ മണക്കാല കൺവെൻഷന്റെ കടസി രാത്രിയാണ്. വളരെ